നമസ്കാരം. 1600-കളുടെ കാലഘട്ടത്തിൽ യൂറോപ്യൻ സെറ്റിലേഴ്സ്, യൂറോപ്യൻ കുടിയേറ്റക്കാർ അമേരിക്കൻ വൻകരയിലെ പല ഭാഗങ്ങളിലായിട്ട് അവർ താമസം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ചിരുന്നു. ആ സമയങ്ങളിൽ, അവരുടെ തുടക്ക കാലഘട്ടങ്ങളിൽ, അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിലാണ് അവർ വന്ന് താമസമുറപ്പിച്ചത്. ആ സമയത്ത് ആ തീരങ്ങളിൽ ഉണ്ടായിരുന്ന തദ്ദേശവാസികളായിട്ടുള്ള ആളുകൾ, നമ്മൾ നേറ്റീവ് അമേരിക്കൻസ് എന്ന് വിളിക്കുന്നവർ, റെഡ് ഇന്ത്യൻസ് എന്നൊക്കെ പിന്നീട് പറഞ്ഞ ആളുകൾ, അവർ ഇവരുമായിട്ട് സൗഹൃദത്തിലായിരുന്നു വന്ന സമയങ്ങളിലൊക്കെ. കാരണം അമേരിക്കയുടെ തീരദേശങ്ങളിലൊക്കെ വസിച്ചിരുന്ന ഇത്തരം നേറ്റീവ് അമേരിക്കൻസൊക്കെ അങ്ങനെ വഴക്കാളികളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ട്രൈബ്സ് ഒന്നും ആയിരുന്നില്ല. ഇവരെ അവർ സഹായിച്ചു. ഇവരെ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ, അതായത് എവിടെയൊക്കെയാണ് മലയുള്ളത്, കുന്നുള്ളത്, പുഴയുള്ളത്, വലിയ ഗർത്തങ്ങളുള്ളത്, എവിടെയൊക്കെയാണ് ആഹാരം കിട്ടുന്നത്, എവിടെയൊക്കെ കൃഷി ചെയ്താലാണ് നല്ല വിളവുകൾ കിട്ടുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഇങ്ങനെ പുതുതായിട്ട് വന്ന യൂറോപ്യൻ കുടിയേറ്റക്കാർക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. അതായത് ആദ്യ കാലഘട്ടങ്ങളിൽ വലിയ പ്രശ്നമൊന്നുമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. വീണ്ടും വൻതോതിൽ കുടിയേറ്റക്കാർ വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ വന്നവർ വലിയ വലിയ ഫാം ഹൗസുകൾ, വലിയ ഫാമുകൾ, തോട്ടങ്ങൾ, അതിനോട് അനുബന്ധിച്ച് വലിയ വലിയ സ്കൂളുകൾ, പള്ളികൾ, ഇതൊക്കെ ഇവർ നിർമ്മിക്കാനിട തുടങ്ങി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും തീരദേശത്തുള്ള സ്ഥലങ്ങൾ മാത്രം ഇവർക്ക് മതിയാവില്ല എന്ന അവസ്ഥ വന്നു. സ്വാഭാവികമായിട്ടും ഇവർ വീണ്ടും അമേരിക്കയുടെ ഉൾഭാഗങ്ങളിലേക്ക്, മധ്യഭാഗങ്ങളിലേക്ക് ഇവർ ഇവരുടെ ഈ താമസം പതുക്കെ പതുക്കെ മാറ്റിക്കൊണ്ടിരുന്നു. അങ്ങനെ കുടിയേറ്റക്കാരുടെ താമസം അകത്തേക്ക്, മധ്യഭാഗങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ അകത്തേക്ക് വരുന്നതിനനുസരിച്ച് ഈ നേറ്റീവ് അമേരിക്കൻസ് ആയിട്ടുള്ള അവിടെ ഉണ്ടായിരുന്ന ആളുകൾ അവർ പതുക്കെ പതുക്കെ ആ മധ്യഭാഗങ്ങളിലേക്ക് അവർ പിൻവലിഞ്ഞു. ആ ഒരു പ്രക്രിയ ആരംഭിച്ചു കഴിഞ്ഞപ്പോഴേക്കും സ്വാഭാവികമായിട്ടും ഈ നേറ്റീവ് അമേരിക്കൻസും വന്ന യൂറോപ്യൻ കുടിയേറ്റക്കാരും തമ്മിൽ വൈരാഗ്യം ഉടലെടുത്തു. അതിന് കാരണം ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഈ നേറ്റീവ് ഇന്ത്യൻസ് എന്ന് പറഞ്ഞ ട്രൈബ്സ്, ഇവർ പല വിഭാഗങ്ങളുണ്ട്, ഇവരിവിടെ അലഞ്ഞു തിരിഞ്ഞു നടന്നും പല രീതിയിൽ കൃഷി ചെയ്തും വേട്ടയാടിയും ഒക്കെ ജീവിച്ചു വന്നിരുന്നവരാണ്. ഇവർക്ക് സത്യത്തിൽ സ്വന്തമായ ഭൂമി എന്ന് പറയുന്ന ഒരു ആ ഒരു സിസ്റ്റം ഇവർക്ക് അറിയില്ലായിരുന്നു. അതായത് വളച്ച് കിട്ടിയ ഒരു സ്ഥലം, അങ്ങനെ ഒരു സ്ഥലത്തെ പറ്റിയിട്ട് ഈ നേറ്റീവ് അമേരിക്കൻസ് എന്ന് പറയുന്ന ഇവർക്ക് അറിവില്ലായിരുന്നു. ഇവർ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഈ പുതുതായിട്ട് വന്ന കുടിയേറ്റക്കാർ അവർ ഫാം ഹൗസുകൾ നിർമ്മിക്കുകയും അതിന് ചുറ്റും വേലികൾ പണിയാനായിട്ട് ആരംഭിക്കുകയും ചെയ്തു. എന്നിട്ട് ഈ വന്നവർ പറയുന്നു ഇത് അവരുടെ സ്ഥലമാണ് എന്ന്. അത് ശരിക്കും പറഞ്ഞാൽ ഈ നേറ്റീവ് അമേരിക്കൻസിന് പുതിയ ഒരു അറിവായിരുന്നു. ഇങ്ങനെ ഒരാൾക്ക് സ്വന്തമായിട്ട് സ്ഥലം ഉണ്ടാക്കാം അല്ലെങ്കിൽ വെട്ടിപ്പിടിക്കാം എന്നുള്ളത്. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നല്ലോ, ഇങ്ങനെ കുടിയേറ്റക്കാരായിട്ട് വന്ന ഈ യൂറോപ്യൻസ് അവർ പല ബിൽഡിങ്ങുകൾ, അവരുടെ തോട്ടങ്ങൾ പണിതു, അതിന് വേലി ഉണ്ടാക്കി, പള്ളികൾ, പള്ളിക്കൂടങ്ങൾ, അങ്ങനെ പലതും അവർ പണിതു. അങ്ങനെ പണിത് പണിത് വരുന്ന സമയത്ത് ഈ നേറ്റീവ് അമേരിക്കൻസ് ആയിട്ടുള്ള ആളുകൾ അവർ പതുക്കെ പതുക്കെ ഈ തീരദേശ ഭാഗങ്ങളിൽ നിന്ന് അമേരിക്കയുടെ ഉൾഭാഗങ്ങളിലേക്ക് കയറുവാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഒരു അതിർത്തി ഉണ്ടായി വന്നിട്ടുണ്ട്. അതുവരെയും അവർക്ക് അതിർത്തി ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പോൾ വ്യക്തമായ ഒരു അതിർത്തി ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ കുടിയേറ്റക്കാരുടെ വില്ലേജുകൾ, അത് തീരുന്ന സ്ഥലങ്ങൾ, അതിനുശേഷം വിശാലമായ അമേരിക്കൻ സമതലങ്ങൾ, അവിടെയാണ് ഈ നേറ്റീവ് ഇന്ത്യൻസ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്. അങ്ങനെ വ്യക്തമായ ഒരു അതിർത്തി ഉണ്ടായി. ആ അതിർത്തിയാണ് പിന്നീട് നമ്മൾ ഫ്രോണ്ടിയർ എന്ന് വിളിക്കുവാനായിട്ട് തുടങ്ങിയത്. ഈ ഫ്രോണ്ടിയർ എന്ന് പറയുന്ന അതിർത്തി, യൂറോപ്യൻ കുടിയേറ്റക്കാരും അവിടെ ഉണ്ടായിരുന്ന നേറ്റീവ് ഇന്ത്യൻസും തമ്മിലുള്ള ഈ അതിർത്തി കാലക്രമേണ മാറി മാറി വന്നു. അതിൻ്റെ കാരണം നമുക്കറിയാമല്ലോ, സ്വർണം പലയിടങ്ങളിലും കണ്ടുപിടിച്ചു. അതുമാത്രവുമല്ല, യൂറോപ്പിൽ പല കവികൾ, കഥാകൃത്തുക്കൾ, അവരൊക്കെ ആളുകളോട് പറയാൻ തുടങ്ങി, അല്ലെങ്കിൽ ചെറുപ്പക്കാരോട് പറയാൻ തുടങ്ങി, നിങ്ങൾ പടിഞ്ഞാറേക്ക് പോകൂ. പടിഞ്ഞാറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയാണ്. അമേരിക്കയിലുണ്ടായിരുന്ന കുടിയേറ്റക്കാരായിട്ടുള്ള ആളുകൾ, മാതാപിതാക്കൾ അവരുടെ കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന് ഒരർത്ഥം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും പടിഞ്ഞാറേക്ക് പോകുക. എന്താണ് ഈ പടിഞ്ഞാറുള്ളത്? ഈ പടിഞ്ഞാറിനെയാണ് നമ്മൾ ദ അമേരിക്കൻ വൈൽഡ് വെസ്റ്റ് എന്ന് വിളിക്കുന്നത്. അതായത് പേര് പോലെ തന്നെ ഈ പടിഞ്ഞാറാണ് ഈ നേറ്റീവ് അമേരിക്കൻ വർഗങ്ങൾ താമസിക്കുന്നത്. പക്ഷേ അവർക്ക് മുമ്പ് പറഞ്ഞതുപോലെ പ്രത്യേക സ്ഥലമൊന്നുമില്ല. അവരിതിനകത്തൂടെ വേട്ടയാടിയും കൃഷി ചെയ്തും അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. ഏക്കർ കണക്കിന്, മില്യൺ ഏക്കർ കണക്കിന് വിശാലമായ സമതലങ്ങൾ, വരണ്ട ഭൂമികൾ, വലിയ പർവ്വതങ്ങൾ, കരകവിഞ്ഞൊഴുകുന്ന നദികൾ, വിശാലമായ പുൽമൈതാനങ്ങൾ, അവിടെ മേഞ്ഞു നടക്കുന്ന ആയിരക്കണക്കിന് വരുന്ന കാട്ടുപോത്തിൻ കൂട്ടങ്ങൾ, അതൊന്നും പോരാഞ്ഞിട്ട് ഈ വെസ്റ്റിന്, ഈ പടിഞ്ഞാറിന് ഒരു വന്യത കൈവരുത്തുവാൻ വേണ്ടിയിട്ട് ഇതിനുള്ളിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കരടികൾ, മൗണ്ടൻ ലയൺസ്, ഇതെല്ലാം കൂടെ കൂടിയിട്ട് അന്നത്തെ ഈ യൂറോപ്യൻ ചെറുപ്പക്കാർക്ക്
ഈ അമേരിക്കൻ പടിഞ്ഞാറ് വൈൽഡ് വെസ്റ്റ് എന്ന് വിളിക്കുന്ന ഈ സ്ഥലം, അതായത് മുമ്പ് പറഞ്ഞ അതിർത്തി ഫ്രോണ്ടിയറിന് പടിഞ്ഞാറുള്ള സ്ഥലം, ആ സ്ഥലം ഇവർക്ക് വലിയൊരു സ്വപ്നമായി മാറി. പല ചെറുപ്പക്കാർക്കും ഇങ്ങനെയുള്ള ഈ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ചെല്ലുക, ഇതിനുള്ളിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക, നേറ്റീവ് ഇന്ത്യൻസുമായിട്ട് കോണ്ടാക്ട് ഉണ്ടാക്കുക, ചിലവരുമായിട്ട് യുദ്ധം ചെയ്യുക, ഇതൊക്കെ വലിയൊരു ധീരതയായിട്ട് പരിഗണിച്ചിരുന്ന ഒരു കാലഘട്ടം. അമേരിക്കയുടെ പടിഞ്ഞാറുള്ള ഈ വൈൽഡ് വെസ്റ്റ് എന്ന് വിളിക്കുന്ന വിശാലമായ സമതലങ്ങളിൽ ഇവർ വെറുതെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയല്ല, ഇവർക്ക് വരുമാന മാർഗമുണ്ട്. കാരണം ഇവിടെയുള്ള അനേക ജാതി മൃഗങ്ങൾ അവരുടെയെല്ലാം തുകൽ ഉരിഞ്ഞെടുക്കുക, അത് വിൽക്കുക. അങ്ങനെ ഫർ ട്രേഡിങ് ഒരു വലിയ വ്യവസായമായിട്ട് രൂപം കൊണ്ടുകൊണ്ടിരുന്ന ഒരു സമയം. ആ സമയങ്ങളിൽ പലരും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ വൈൽഡ് വെസ്റ്റിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുവാനായിട്ട് ആരംഭിച്ചു. അങ്ങനെയുള്ളവരെ നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്ന പോലെ മൗണ്ടൻ മെൻ എന്നാണ് ആളുകൾ വിളിക്കുവാനായിട്ട് തുടങ്ങിയത്. ഒരു മൗണ്ടൻമാൻ ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സംഭവം തന്നെയായിരുന്നു. അത് ഇക്കാലത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും അവരുടെ ജീവിത രീതികൾ, ഇവർക്ക് യാതൊരു പിടിപാടും ഇല്ലാത്ത ഇത്തരം ഭൂവിഭാഗങ്ങളിൽ ഇവരിങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുക, അവിടെ നിന്ന് സർവൈവ് ചെയ്ത് തിരിച്ചു വരിക, വലിയൊരു ധീരത തന്നെയായിരുന്നു അത്. അമേരിക്കയുടെ ഭൂപടം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, ഏതാണ്ട് നടുഭാഗത്തൂടെ തന്നെയാണ് മിസോറി നദി, അതിനുശേഷം മിസിസിപ്പി നദി, ഇത് രണ്ടും കൂടെ കൂടിയിട്ട് മിസോറി മിസിസിപ്പി നദികൾ ഒഴുകുന്നത്. ഇതിൻ്റെ പടിഞ്ഞാറ് ഭാഗം, ആ ഭാഗം കഴിഞ്ഞു കഴിഞ്ഞാൽ റോക്കി മൗണ്ടൻസ്. റോക്കി മൗണ്ടൻസിനും ഈ മിസോറി നദിക്കും ഇടയിലുള്ള വിശാലമായ സ്ഥലത്തെ നമ്മളത് ഗ്രേറ്റ് അമേരിക്കൻ ഡെസേർട്ട് എന്നാണ് വിളിക്കുന്നത്. കാരണം വരണ്ട് വിശാലമായ പുൽമൈതാനങ്ങൾ മാത്രമുണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. ഈ സ്ഥലത്താണ് നമ്മൾ ഇന്ന് കാണുന്ന, അല്ലെങ്കിൽ ഇന്നറിയപ്പെടുന്ന പല നേറ്റീവ് ഇന്ത്യൻ വർഗങ്ങളും അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്നത്. അതേ സ്ഥലത്ത് തന്നെയാണ്, വിശാലമായ ഈ പുൽമേടുകളിലാണ് അമേരിക്കൻ കാട്ടുപോത്തുകൾ കൂട്ടം കൂട്ടമായി അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്നത്. ഇതേ സ്ഥലത്തെ തന്നെയാണ് നമ്മൾ അമേരിക്കൻ വൈൽഡ് വെസ്റ്റ് എന്ന് വിളിച്ചിരുന്നത്. ഇതേ സ്ഥലത്തു നിന്ന് തന്നെയാണ് നമ്മൾ കേട്ട് സുപരിചിതമായ കുറച്ച് വാക്കുകൾ, കുറച്ച് ഹീറോകൾ നമുക്കുണ്ടായത്. അതായത് കൗബോയ്സ്, കുതിരപ്പുറത്ത് തൊപ്പിയൊക്കെ വെച്ചിട്ട് ഒരു തോക്ക് മേന്തിയിട്ട് കാലികളെയും ഫാമുകളെയും ഒക്കെ നോക്കി നടത്തി വന്നിരുന്ന കൗബോയ്സ് അക്കാലഘട്ടങ്ങളിലെ ഒരു റൊമാൻറ്റിക് ഫിഗർ തന്നെയായിരുന്നു. എത്ര ഇംഗ്ലീഷ് ഫിലിമുകളാണ് ഈ ഇവരെ ബേസ് ചെയ്ത് ഇറങ്ങിയിട്ടുള്ളത്. അത് പോരാഞ്ഞിട്ട് പിന്നെ ഉണ്ടായിരുന്നത് ഗൺ സ്ലിംഗേഴ്സ് എന്ന് വിളിക്കുന്ന, അതായത് ഈ തോക്ക് ഉപയോഗിക്കുന്നതിൽ നല്ല വൈദഗ്ധ്യം ഉണ്ടായിരുന്ന ആളുകൾ, അവരുടെ പോരാട്ടങ്ങൾ അതും വലിയ വലിയ കഥകളായിട്ട് പിന്നീട് മാറി. സലൂൺ ഗാംബ്ലേഴ്സ്, ടൗൺ ഷെറീഫ്, ഇങ്ങനെയുള്ള വാക്കുകളെല്ലാം ഈ വൈൽഡ് വെസ്റ്റിൽ നിന്നാണ്, അല്ലെങ്കിൽ അവിടെ ഉണ്ടായ കഥകളിൽ നിന്നാണ് നമ്മൾ അറിഞ്ഞത്. അതായത് റൊമാൻസ് പ്ലസ് സർവൈവൽ, അതാണ് അമേരിക്കൻ വൈൽഡ് വെസ്റ്റ്. ഈ വൈൽഡ് വെസ്റ്റിൽ സംഭവിച്ച അനേകം കഥകളാണ് ഇനി നമ്മൾ കേൾക്കുവാനായിട്ട് പോകുന്നത്. അതിലാദ്യം നമ്മൾ കേൾക്കാൻ പോകുന്നത് നമ്മൾ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു ഫിലിം, അതിൻ്റെ യഥാർത്ഥ കഥ റെവനന്റ് എന്ന് പറയുന്ന ഫിലിം ഒട്ടുമിക്ക ആളുകളും കണ്ടിട്ടുണ്ടാവാം. ആ കഥയുടെ, ആ സിനിമയുടെ ശരിക്കുള്ള ചരിത്രം, അതിൻ്റെ പുറയിലുണ്ടായിരുന്ന ശരിയായ ചരിത്രമാണ് നമ്മൾ ഇനി കാണുവാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് അമേരിക്കൻ വെസ്റ്റിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു ഹിസ്റ്റോറീസ്. ദി റെവനന്റ് 2015 ഇറങ്ങിയ ഒരു ഫിലിമാണ്. എന്താണ് റെവനന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചത്തതിനൊക്കെ ജീവിച്ചിരിക്കലും. അതായത് ഈ കഥയിലെ, നമ്മൾ പറയാൻ പോകുന്ന കഥയിലെ നായകനായിട്ടുള്ള ഹ്യൂ ഗ്ലാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അയാളുടെ അവസ്ഥയെ കുറിക്കുവാനാണ് ഈ റെവനന്റ് എന്ന് പറഞ്ഞ പദം ഈ സിനിമയ്ക്ക് ഇട്ടത്. അതിൻ്റെ കാരണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഹ്യൂ ഗ്ലാസ് എന്ന് പറയുന്ന ആളെക്കുറിച്ച്, അയാൾ ആരാണ്, എന്താണ് എന്നൊന്നും നമുക്ക് നോക്കാം. 1780-1783 ഈ വർഷങ്ങൾക്കിടയിൽ എപ്പോഴാണ് അമേരിക്കയിലെ പെൻസിൽവാനിയയില് ഈ ഹ്യൂ ഗ്ലാസ് ജനിക്കുന്നത്. 1816 അമേരിക്കയുടെ തെക്കൻ ഭാഗത്തുള്ള ഗൾഫ് ഓഫ് മെക്സിക്കോയിൽ വെച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന കടൽ കൊള്ളക്കാരുടെ പിടിയിൽ ഇദ്ദേഹം അകപ്പെട്ടു എന്നുള്ളതാണ്. അതായത് ഹ്യൂ ഗ്ലാസിന് ആ കാലഘട്ടങ്ങളിൽ കപ്പൽ യാത്ര ഇഷ്ടമായിരുന്നു. ആ സമയത്താണ് ഈ കടൽ കൊള്ളക്കാരുടെ പിടിയിൽ ഇദ്ദേഹം പെടുന്നത്. അതിനുശേഷം 2 കൊല്ലങ്ങളോളം ഇവരുടെ കൂടെ അടിമയായിട്ട്, അല്ലെങ്കിൽ ഇവരുടെ കൂട്ടത്തിൽ കടൽ കൊള്ളകളൊക്കെ ചെയ്തിട്ട് ഇദ്ദേഹത്തിന് ജീവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ 2 കൊല്ലങ്ങൾക്ക് ശേഷം ഇദ്ദേഹവും മറ്റൊരു നാവികനും രഹസ്യമായിട്ട് ഇവരുടെ ഈ കടൽ കൊള്ളക്കാരുടെ ഈ കപ്പലിൽ നിന്ന് അവർ നീന്തി രക്ഷപ്പെട്ടിട്ട് ടെക്സാസ് തീരത്ത്, അമേരിക്കയുടെ തെക്കൻ ഭാഗത്തുള്ള
ടെക്സാസിന്റെ തീരത്ത് ഇവർ വന്ന് അടിഞ്ഞു. അതിനുശേഷം ഇവരുടെ ഉദ്ദേശം അമേരിക്കയുടെ ഏതാണ്ട് മധ്യഭാഗത്തുള്ള കാൻസസ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുക എന്നുള്ളതായിരുന്നു. അന്നത്തെ കാലഘട്ടമാണ്. ഇവർക്ക് കുറച്ച് ദൂരമൊക്കെ കുതിരകളെ കിട്ടി, പിന്നീട് ബാക്കിയുള്ള ദൂരമൊക്കെ ഇവർ നടക്കാനായിട്ട് ആരംഭിച്ചു. അതായത് ഈ ഹ്യൂ ഗ്ലാസും കൂടെ ഉണ്ടായിരുന്ന ഈ നാവികനും. പക്ഷേ ഇവരുടെ യാത്ര അധിക നാള് മുന്നോട്ട് പോയില്ല. അതിനു മുമ്പ് തന്നെ ആ ഭാഗങ്ങളിൽ അക്കാലത്ത് അധിവസിച്ചിരുന്ന പൗണി എന്ന് പറഞ്ഞ് വിളിക്കുന്ന നേറ്റീവ് അമേരിക്കൻ ഗോത്രക്കാരുടെ പിടിയിൽ ഇവർ പെട്ടുപോയി. ദി റെവനന്റ് എന്ന് പറയുന്ന ചിത്രം കണ്ടവർക്കറിയാം, ആ ചിത്രത്തിൽ നേറ്റീവ് ഇന്ത്യൻസിന്റെ ഭാഷയിൽ കുറേയേറെ ഭാഗങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതെല്ലാം ഈ പൗണി എന്ന് പറയുന്ന ഈ ഗോത്രക്കാരുടെ പൗണി ലാംഗ്വേജാണ്. അത് ഏതാണ്ട് 90% കറക്റ്റായിട്ട് തന്നെയാണ് ആ ചിത്രത്തിൽ അവരത് പ്രയോഗിച്ചിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഈ ഹ്യൂ ഗ്ലാസും കൂടെ ഉണ്ടായിരുന്ന നാവികനും ഈ പൗണി വർഗ്ഗക്കാരുടെ പിടിയിൽ പെടുന്ന സമയത്ത്, 1800s സമയത്ത്, ഈ പൗണി വർഗ്ഗക്കാർ ഏതാണ്ട് 64,000 എണ്ണത്തോളം ആളുകൾ ആ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇന്ന് അമേരിക്കയിലെ ഓക്ലഹാമയിൽ ഇവരേതാണ്ട് 2,400 ആളുകൾ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ വിചാരിക്കും ഈ കുടിയേറ്റക്കാർ വന്ന് ഇവരെ കൊന്നു തീർത്തതാണ്. അങ്ങനെയല്ല, ഒരു വിധത്തിലാണ്. കാരണം ഇവരുടെ കയ്യിൽ നിന്നുണ്ടായ രോഗങ്ങൾ, അതുമാത്രവുമല്ല ഇവർ അന്നത്തെ കാലത്ത് ബാക്കിയുള്ള നേറ്റീവ് അമേരിക്കൻ വർഗ്ഗക്കാരെ അപേക്ഷിച്ച് ഇവർ അറ്റാക്കൊക്കെ കുറഞ്ഞ, ആക്രമണം ഒക്കെ കുറഞ്ഞ ആളുകളായിരുന്നു. അതുകൊണ്ട് ബാക്കിയുള്ള വർഗ്ഗക്കാരുടെ പ്രധാന ശത്രുക്കളായിരുന്നു, ഇരകളായിരുന്നു ഇവർ. അതുകൊണ്ട് യുദ്ധത്തിലൊക്കെ ഏർപ്പെട്ട് കുറേയേറെ ആളുകളൊക്കെ ഇവിടെ നശിച്ചു പോയിട്ടുണ്ട്. ഇവരുടെ ഈ അവസ്ഥ കാരണം ബാക്കിയുള്ള ഗോത്രക്കാരിൽ നിന്നുള്ള ഭീഷണി നേരിടാൻ വേണ്ടിയിട്ട് ഈ പൗണി വർഗ്ഗക്കാർ ആദ്യ കാലഘട്ടങ്ങളിൽ അമേരിക്കൻ കുടിയേറ്റക്കാരുടെ കൂടെ നിന്നിരുന്ന ആ ജനവർഗമാണ്. പിന്നീട് ആദ്യ കാലഘട്ടങ്ങളിലെ അമേരിക്കൻ പട്ടാളത്തിലൊക്കെ ഈ പൗണി വർഗ്ഗക്കാർ ഉണ്ടായിരുന്നു. ഈ ചിത്രത്തിൽ കാണുന്ന ടൈപ്പുള്ള എർത്ത് ലോഡ്ജുകൾ എന്ന് വിളിക്കുന്ന ടൈപ്പ് വീടുകളിലാണ് ഇവരെല്ലാം താമസിച്ചിരുന്നത്. അതായത് പകുതി ഭൂമിക്കടിയിലാണ്, ബാക്കി ഭാഗം ഭൂമിയുടെ വെളിയിലാണ്. അത്തരം വീടുകളിലാണ് ഈ പൗണി വർഗ്ഗക്കാർ താമസിച്ചിരുന്നത്. അത് മാത്രമല്ല, ഇവർ സ്ത്രീകൾക്ക് കണ്ടമാനം അവകാശങ്ങളൊക്കെ കൊടുത്തിരുന്ന ഒരു ഗോത്രവിഭാഗമാണ്. അതായത് കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആണ് പെണ്ണിൻ്റെ വീട്ടിൽ വന്നാണ് താമസിക്കുന്നത്. അത് മാത്രവുമല്ല, കുട്ടികൾ പെണ്ണിൻ്റെ വീട്ടുപേരിലും അല്ലെങ്കിൽ ആ ഒരു ഗോത്ര വിഭാഗത്തിൻ്റെ പേരിലൊക്കെ ആയിരിക്കും അറിയപ്പെടുന്നത്. അങ്ങനെ ഒരു ജനവിഭാഗമാണ്. അവരുടെ രീതികളെല്ലാം ഇപ്പോഴും ഇതേപോലെ തന്നെയാണ്. നമ്മൾ അമേരിക്കയിലെ ഓക്ലഹാമയിൽ, അതിനോട് പരിസരത്തിൽ, അതിൻ്റെ ഏരിയയിലൊക്കെ ഇവർ ഇപ്പോഴും താമസമുണ്ട്. ഏതാണ്ട് മുമ്പ് പറഞ്ഞ പോലെ 2,400 ആളുകൾ ഇപ്പോഴും ഉണ്ട്. എന്നാണേലും ഈ പൗണി വർഗ്ഗക്കാരുടെ പിടിയിലാണ് ഈ ഹ്യൂ ഗ്ലാസും കൂടെ ഉണ്ടായിരുന്ന നാവികനും ഇപ്പോഴകപ്പെട്ടിരിക്കുന്നത്. ഇവർ ഈ പൗണി വർഗ്ഗക്കാർ പൊതുവേ ഈ പുറത്തുണ്ടായിരുന്ന ഇത്തരം കുടിയേറ്റക്കാരോട് അത്ര രസത്തിലായിരുന്നില്ല ആ സമയത്ത്. അതുകൊണ്ട് ഈ കൂടെ ഉണ്ടായിരുന്ന നാവികനെ അവർ അപ്പോൾ തന്നെ വധിച്ചു. പക്ഷേ ഈ ഹ്യൂ ഗ്ലാസ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഈ വധശ്രമത്തിൽ നിന്ന് അയാൾ രക്ഷപ്പെട്ടു. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, ഇയാളുടെ കയ്യിൽ ചുവന്ന ഒരു പൊടി വസ്തു ഉണ്ടായിരുന്നു. അത് മറ്റൊന്നുമല്ല, നമ്മൾ ഉപയോഗിക്കുന്ന സിന്ദൂരമില്ലേ, അതായിരുന്നു സാധനം. അത് ഇവർക്ക് അന്നത്തെ കാലത്ത് വളരെയധികം വിലപിടിപ്പുള്ള ഒരു സാധനമാണ്. കാരണം ഇവർ യുദ്ധത്തിന് പോകുമ്പോഴും നായാട്ടിന് പോകുമ്പോഴും ഇവരുടെ ആണുങ്ങൾ ദേഹം മുഴുവൻ ചായം വാരി പൂശും. അതിന് വേണ്ടിയിട്ട് ഈ സിന്ദൂരം അവർക്ക് ആവശ്യമായിരുന്നതുകൊണ്ട്, ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഇത് കിട്ടിയതുകൊണ്ട് ഈ ഹ്യൂ ഗ്ലാസിനെ അവർ വധിക്കാതെ വെറുതെ വിട്ടു. പക്ഷെ വെറുതെ അങ്ങ് വിട്ടില്ല, സ്വതന്ത്രനാക്കിയില്ല. ഇവരുടെ കൂട്ടത്തിൽ കുറേ വർഷങ്ങൾ ഈ ഹ്യൂ ഗ്ലാസിന് താമസിക്കേണ്ടതായിട്ട് വന്നു. പക്ഷേ അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഭാവി ജീവിതത്തിൽ ഒരുപാട് സഹായങ്ങൾ കിട്ടി എന്ന് നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഈ ഇവരുടെ കൂട്ടത്തിൽ, ഈ പൗണി എന്ന് പറയുന്ന ഗോത്രവിഭാഗക്കാരുടെ കൂട്ടത്തിൽ താമസിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ മൃഗങ്ങളെ എങ്ങനെ ട്രാപ്പ് ചെയ്യാം, വലിയ ഈ കാട്ടുപോത്തിൻ്റെ കൂട്ടങ്ങളെ എങ്ങനെ ട്രാപ്പ് ചെയ്ത് പിടിക്കാം, തുകല് എങ്ങനെ ഉരിഞ്ഞെടുക്കാം, ഇതെല്ലാം ഇവർ ചെയ്തുകൊണ്ടിരുന്ന പണിയാണ്. അത് പോരാഞ്ഞിട്ട് വേറെ വേട്ടകൾ, ഈ കരടികളെ വേട്ടയാടാൻ വേണ്ടിയിട്ട് പോകുമായിരുന്നു ഇവർ. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇദ്ദേഹം പഠിച്ചെടുത്തു. അതുമാത്രവുമല്ല, കാട്ടിൽ ഒറ്റപ്പെട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെ സർവൈവ് ചെയ്യാം, കാട്ടിലെ ഏതൊക്കെ കായ്കനികളാണ് ഭക്ഷിക്കേണ്ടത്, അങ്ങനെയുള്ള സകല കാര്യങ്ങളും ഈ ഗോത്രക്കാരുടെ കൂടെ നിന്ന് കുറച്ച് വർഷങ്ങൾ കൊണ്ട് ഈ ഹ്യൂ ഗ്ലാസ് പഠിച്ചെടുത്തു. അങ്ങനെ 1821 വരെയും ഹ്യൂ ഗ്ലാസ് ഈ പൗണി വർഗ്ഗക്കാരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അവിടെ നിന്ന് അയാളെ രക്ഷപ്പെട്ടതാണോ, അവർ സ്വമേധ പറഞ്ഞു വിട്ടതാണോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ 1822 ഈ ഹ്യൂ ഗ്ലാസിനെ പറ്റിയുള്ള വിവരം നമുക്ക് വീണ്ടും ലഭിക്കുന്നത്, അത് മറ്റൊരു സ്ഥലത്ത് വെച്ചാണ്. കാരണം അവിടെ ഒരു വലിയ പരസ്യം അമേരിക്കയിലെ പല ഭാഗങ്ങളിലും ഒരു കമ്പനി പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ പരസ്യത്തിൽ പറയുന്ന കാര്യം ഇതായിരുന്നു, ഒരു 100 പേരെ ആവശ്യമുണ്ട് ഈ അമേരിക്കൻ വൈൽഡ് വെസ്റ്റിലേക്ക്, പടിഞ്ഞാറ് ഭാഗത്തേക്ക് പര്യവേഷണത്തിന് പോകാൻ വേണ്ടിയിട്ട്. അതായത് ഇതൊരു ഫർ ട്രേഡിംഗ് കമ്പനിയുടെ പരസ്യമാണ്. ഇവർക്കൊരു 100 ആളുകളെ, ചെറുപ്പക്കാരായിട്ടുള്ള അല്ലെങ്കിൽ നല്ല ആരോഗ്യമുള്ള ആളുകളെ ഇവർക്ക് ആവശ്യമുണ്ട്. അപ്പം നിങ്ങൾക്ക് ധീരതയുണ്ടോ, നിങ്ങൾ ആണാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആളുകളെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ഒരു പരസ്യമാണ് ഇവർ കൊടുത്തിരുന്നത്. അപ്പം അത് കേട്ടിട്ടും കണ്ടിട്ടും
അക്കാലത്തെ കൊള്ളാവുന്ന കുറേ ആളുകൾ, കുറേ ആണുങ്ങൾ ഈ പരസ്യത്തിൽ വന്ന് വീഴുകയും ഈ കമ്പനിയുടെ ഇൻ്റർവ്യൂവിൽ പാസ്സായിട്ട് ഈ 100 പേരിൽ ഒരാളാവുകയും ചെയ്തു. ജനറൽ വില്യം ഹെൻറി ആഷ്ലി എന്ന് പറയുന്ന ഒരാളായിരുന്നു ഈ കമ്പനിയുടെ തലപ്പത്ത് അന്നുണ്ടായിരുന്നത്. അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ ഈ 100 പേരെ വേണം എന്ന് പറഞ്ഞ് പരസ്യം കൊടുത്തിരുന്നത്. നമ്മുടെ ഈ ഹ്യൂ ഗ്ലാസും ഈ പരസ്യം കണ്ടു. പക്ഷേ ആദ്യത്തെ ഒരു വർഷം അയാൾ ഈ സംഘത്തോടൊപ്പം ചേർന്നില്ല. ഇതെങ്ങനെ പോകും എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയും അങ്ങനെ വാർത്തകളൊക്കെ കേട്ടുമൊക്കെ ഈ ഹ്യൂ ഗ്ലാസ് ഒരു വർഷത്തോളം എവിടെയൊക്കെയോ കറങ്ങി നടന്നു. നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നല്ലോ, റോക്കി മൗണ്ടൻസ്, മിസോറി നദി, ഇതിനിടയിലുള്ള വരണ്ട പ്രദേശമാണ് ഈ അമേരിക്കൻ വൈൽഡ് വെസ്റ്റ്. അതായത് മിസോറി നദിയുടെ ഇടത്തുവശത്തും വലത്തുവശത്തും ഉള്ള സ്ഥലങ്ങൾ, ഈ മിസോറി നദിയിലേക്ക് വരുന്ന അനേകം പോഷക നദികൾ, ഇതിൻ്റെ എല്ലാം തീരങ്ങളിലാണ് ഈ കഥയെല്ലാം അരങ്ങേറുന്നത്. ഇവിടെയെല്ലാമാണ് ഈ വേട്ടകളും ഇവരുടെ ഈ പരിവേഷണങ്ങളും ഒക്കെ നടക്കുന്നത്. ജനറൽ വില്യം ഹെൻറി ആഷ്ലിയുടെ കൂട്ടത്തിൽ ഏതാണ്ട് 100 ആളുകൾ ചേർന്നിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ ആളുകളിൽ ഏതാണ്ട് 20-30 ആളുകൾ പിന്നീട് വളരെ പ്രശസ്തരായിട്ടുള്ള മൗണ്ടൻ മെൻ ആയി മാറിയിട്ടുണ്ട്. അതായത് അവരുടെ എല്ലാം പേരുകൾ നമ്മൾ ഈ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴും അവരുടെ വിവരങ്ങളൊക്കെ നമുക്ക് കിട്ടും. അവരുടെയൊക്കെ പല കഥകളും ബേസ് ചെയ്തിട്ടാണ് അമേരിക്കൻ വൈൽഡ് വെസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഹോളിവുഡ് സിനിമകൾ ഇറങ്ങിയിട്ടുള്ളത്. മുമ്പ് പറഞ്ഞിരുന്ന പോലെ 1822 ഈ പരിവേഷണം തുടങ്ങിയതും പരസ്യം കൊടുത്തിരുന്നതും. ആ സമയത്ത് നമ്മുടെ നായകനായിട്ടുള്ള ഹ്യൂ ഗ്ലാസ് ഈ സംഘത്തിൽ ചേർന്നിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം പിന്നീട് 1823 ഈ സംഘത്തോടൊപ്പം ചേരുന്നത്. ഹ്യൂ ഗ്ലാസ് ഈ സംഘത്തോടൊപ്പം ചേർന്ന ശേഷം ഹ്യൂ ഗ്ലാസിൻ്റെ അനുഭവ സമ്പത്ത് ഈ സംഘത്തിന് ഒരുപാട് പ്രയോജനം ചെയ്തു. കാരണം ഹ്യൂ ഗ്ലാസ് നേരത്തെ തന്നെ നമ്മൾ മുമ്പ് പറഞ്ഞ പോണി എന്ന് പറയുന്ന നേറ്റീവ് ഇന്ത്യൻസിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളല്ലേ. അതുകൊണ്ട് വേട്ടയാടാനും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഹ്യൂ ഗ്ലാസിന് കുറേയേറെ ട്രിക്കുകൾ അറിയാമായിരുന്നു. അത് അയാൾ ബാക്കിയുള്ള ആളുകളോട് പങ്കുവെക്കുകയും അങ്ങനെ ചെന്ന് കയറിയ സമയത്ത് തന്നെ ബാക്കിയുള്ളവരുടെ ഇടയിൽ ചെറിയൊരു ഹീറോ ആയിട്ട് മാറുകയും ചെയ്തു നമ്മുടെ നായകനായിട്ടുള്ള ഹ്യൂ ഗ്ലാസ്. പക്ഷേ ഇദ്ദേഹം ഇവരുടെ കൂട്ടത്തിൽ ചേർന്ന് അധിക നാളാകുന്നതിന് മുമ്പ് തന്നെ ഈ ഭാഗങ്ങളിൽ അധിവസിച്ചിരുന്ന അരിക്കാര എന്ന് വിളിക്കുന്ന ഗോത്രവിഭാഗങ്ങൾ, നേറ്റീവ് ഇന്ത്യൻസാണ്, നേറ്റീവ് അമേരിക്കൻസാണ്, അവരുടെ ഒരു വലിയ ആക്രമണം ഇവരുടെ ഈ സംഘത്തിന് നേരെ ഉണ്ടായി. ആ ഒരു സംഭവമാണ് റെവനന്റ് എന്ന് പറയുന്ന സിനിമ, ആ ഒരു സംഭവത്തോടുകൂടിയാണ് തുടങ്ങുന്നത്. ഈ ഹ്യൂ ഗ്ലാസിൻ്റെ ജീവിത വിവരങ്ങൾ അതിനെയൊക്കെ ബന്ധപ്പെടുത്തിയിട്ട് കുറച്ച് അതിശയോക്തികളും കേട്ട് കേൾവികളും ഒക്കെ ചേർത്തിട്ട് ഫിക്ഷനായിട്ട് അല്ലെങ്കിൽ ഫിക്ഷൻ രീതിയിലുള്ള ഒരു നോവൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ നോവലിനെ ബേസ് ചെയ്തിട്ടാണ് റെവനന്റ് എന്ന് പറഞ്ഞ പേരിൽ പിന്നീട് ഈ 2015 സിനിമ ഇറങ്ങിയത്. അതുകൊണ്ട് നമ്മൾ പറയുന്ന കഥയും ഈ സിനിമയും തമ്മിൽ എപ്പോഴും ഒരുപോലെ പോകണം എന്നില്ല. നമ്മൾ പറയുന്നത് എവിഡൻസ് കിട്ടിയിട്ടുള്ള യഥാർത്ഥ ചരിത്രമാണ്. മറ്റേത് തിരക്കഥയൊക്കെ എഴുതിയിട്ട് ഒരു സിനിമ എങ്ങനെ ഉണ്ടാക്കണം എന്ന രീതിയിൽ നമ്മുടെ യഥാർത്ഥ കഥയിലില്ലാത്ത കുറേ കഥാപാത്രങ്ങളൊക്കെ എക്സ്ട്രാ വരികയും ഇല്ലാത്ത കുറച്ച് സംഭവങ്ങളൊക്കെ കൂട്ടി ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തിട്ടുള്ള ഒരു കഥയാണ്. പക്ഷേ ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ചില സംഭവങ്ങളിൽ ഒരു വിഷ്വല് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ശരിക്കും ഈ പറയുന്നത് കേട്ടിട്ട് മനസ്സിൽ ഇമാജിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റിയാൽ ഈ സിനിമ കാണേണ്ട ആവശ്യം ഇല്ല. 1823 മെയ് അവസാന ഭാഗങ്ങളിൽ എപ്പോഴോ ആണ് ഈ ഹ്യൂ ഗ്ലാസ് ഇവരുടെ ഈ സംഘത്തിൽ ചേരുന്നത്. അതിനുശേഷമാണ് ജൂൺ 2 ഈ അരിക്കാര എന്ന് പറയുന്ന ഗോത്രവിഭാഗക്കാരുടെ ആക്രമണം ഇവരുടെ നേർക്കുണ്ടാകുന്നത്. ഈ സമയത്ത് അതൊരു മാരകമായ അറ്റാക്ക് ആയിരുന്നു. ഇദ്ദേഹത്തിൻ്റെ കാലിന്, ഈ ഹ്യൂ ഗ്ലാസിൻ്റെ കാലിന് നല്ല കാര്യമായ ഒരു വെടിയേറ്റു. അതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് ഇദ്ദേഹം മുടന്തിയാണ് നടന്നിരുന്നത്. പക്ഷേ നമുക്കറിയാമല്ലോ, കടൽ കൊള്ളക്കാരുടെ ഇടയിൽ, പിന്നീട് പോണി എന്ന് പറയുന്ന ഗോത്രക്കാരുടെ ഇടയിൽ, ഇവിടെയൊക്കെ ജീവിച്ച് അതിജീവിച്ച് വന്ന ആളാണ് ഹ്യൂ ഗ്ലാസ്. അതുകൊണ്ട് ഇതുപോലെ കാലിനൊരു വെടിയേറ്റാലൊന്നും ഇദ്ദേഹത്തിന് വലിയ കാര്യമൊന്നുമില്ല. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ആ പരിക്കുകളെല്ലാം ഭേദമായിട്ട് ഹ്യൂ ഗ്ലാസ് പഴയതുപോലെ തന്നെയായി. 1823 ഈ അരിക്കാരെ ഗോത്രക്കാരുടെ ആക്രമണം ഉണ്ടായ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ മരിച്ചു. അങ്ങനെ വധിക്കപ്പെട്ട ഒരാളുടെ വീട്ടിലേക്ക് ഇദ്ദേഹം എഴുതിയ ഒരു ലെറ്ററാണ് ഈ ഹ്യൂ ഗ്ലാസ് ശരിക്കും പറഞ്ഞാൽ ഈ സംഘത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കിട്ടുന്ന ആദ്യത്തെ തെളിവ്. എന്താണേലും ഈ ഒരു സംഭവത്തിന് ശേഷം ഇവരൊരു നദിയുടെ തീരത്തായിരുന്നു. ആ നദി ഇവർ ഒരു വിധത്തിൽ ക്രോസ് ചെയ്തിട്ട് ഇവർ ഇവരുടെ സംഘ നേതാവ് ഒരു തീരുമാനമെടുത്തു, ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് അടുത്ത ഔട്ട്പോസ്റ്റ്, ഈ അടുത്ത ഔട്ട്പോസ്റ്റ് എന്ന് വിളിക്കുന്ന സ്ഥലത്താണ് ഇവരുടെ ഈ ഇവർ ഇത്രയും നാളും ഉണ്ടാക്കിയെടുത്ത ഈ തുകലും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി സംഭരിച്ച് വെക്കേണ്ടത്. അപ്പോൾ എത്രയും പെട്ടെന്ന് അവിടെ എത്തണം, കാരണം അവിടെ ചെന്നാൽ മാത്രമേ ഇവർക്ക് ഇനി വീണ്ടും കൂടുതൽ തോക്കുകളും ഈ ആയുധങ്ങളൊക്കെ ലഭിക്കുകയുള്ളൂ. കാരണം ഇവിടെ കൂടുതൽ തന്നെ ഏതാണ്ട് ഒരു 10-12 പേര് വധിക്കപ്പെട്ട് കഴിഞ്ഞു. ഇനിയും ഇവിടെ നിൽക്കാനായിട്ട് അവർക്ക് പറ്റില്ല. ഇവരിപ്പോഴുള്ളത് മിസോറി നദിയുടെ ഒരു പോഷക നദിയായിട്ടുള്ള ഗ്രാൻഡ് നദിയുടെ തീരത്താണ്.
അവിടെ നിന്ന് തെക്കോട്ട് ഏതാണ്ട് ഒരു 300-320 കിലോമീറ്ററുകൾ സഞ്ചരിച്ചാലാണ് തൊട്ടടുത്ത ഔട്ട് പോസ്റ്റ് ആയിട്ടുള്ള ഫോർട്ട് കിയോവ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിച്ചേരാണ്ട് സാധിക്കുകയുള്ളൂ. ഈ സമയത്ത് തന്നെ ഈ ആഷ്ലിയുടെ പാർട്ട്ണറായിട്ടുള്ള മറ്റൊരാൾ ഇതേ സ്ഥലത്ത് എത്തിച്ചേർന്നു. ആൻഡ്രൂ ഹെൻറി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അങ്ങനെ ഈ ഹെൻറി ഒരു തീരുമാനമെടുത്തു, ഈ സംഘത്തെ രണ്ടായിട്ട് വിഭജിക്കുക, ഉള്ള കുറച്ച് പേര് ഇദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ ആരോഗ്യമുള്ള കുറച്ച് പേര് നിൽക്കുക, അവർ യെലോസ്റ്റോൺ എന്ന് പറയുന്ന നദിയുടെ തീരത്തേക്കാണ് ഇനി പോകേണ്ടത്, ബാക്കിയുള്ളവർ മുമ്പ് പറഞ്ഞ ആ ഫോർട്ടിലേക്ക് അങ്ങോട്ടേക്ക് ആ തൊട്ടടുത്തുള്ള ഔട്ട് പോസ്റ്റിലേക്ക് അവർ പൊക്കോട്ടെ, ഞങ്ങൾ കുറച്ച് പേര് ഈ യെല്ലോസ്റ്റോൺ എന്ന് പറയുന്ന നദിയുടെ തീരത്തേക്ക് പൊക്കോളാം എന്ന് പറഞ്ഞിട്ട് ഈ സംഘത്തെ ഈ ഹെൻറി രണ്ടായിട്ട് മാറ്റി. നമ്മുടെ ഈ ഹ്യൂ ഗ്ലാസ് ഈ ഹെൻറിയുടെ സംഘത്തിലാണ് ഇപ്പോഴുള്ളത്. അതായത് ഈ യെല്ലോസ്റ്റോൺ റിവർ ലക്ഷ്യമാക്കി പോകുന്ന സംഘത്തിലാണ് ഇപ്പോൾ ഈ ഹ്യൂ ഗ്ലാസ് ഉള്ളത്. അങ്ങനെ മറ്റേ സംഘം ഈ കിയോവ എന്ന് പറഞ്ഞ ഫോർട്ട് ലക്ഷ്യമാക്കിയിട്ട് തെക്കോട്ട് പോയി. ഇവർ വീണ്ടും ഈ ഗ്രാൻഡ് എന്ന് പറയുന്ന നദിയുടെ തീരത്താണ് ഇപ്പോഴുള്ളത്. ഈ സമയത്ത് ഹെൻറി തൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ആളുകളോട് പറഞ്ഞു, ഇനി ഒറ്റയ്ക്ക് ഈ സംഘം വിട്ടിട്ട് ഒറ്റയ്ക്ക് നിങ്ങൾ സഞ്ചരിക്കരുത്. അതിൻ്റെ കാരണം ഈ മുമ്പ് ആക്രമിച്ച ഈ ഗോത്ര വിഭാഗക്കാർ അവരിപ്പോഴും ഇതുവഴി കറങ്ങി നടപ്പുണ്ട്. അവരുടെ മുന്നിൽ പെട്ടുപോയി കഴിഞ്ഞാൽ, ഒരാൾ പെട്ടുപോയി കഴിഞ്ഞാൽ അവരിൽ നിന്ന് ബാക്കിയുള്ള ആളുകളുടെ ലൊക്കേഷൻ ഇവർ അറിയാനുള്ള സാധ്യതയുണ്ട്. അത് പോരാഞ്ഞിട്ട് ഒരു വെടി പോലും ഉതിർക്കരുത്, കാരണം ഈ ശബ്ദം കേട്ടിട്ടും ഇവർ വരാം. ഹെൻറി ഇങ്ങനെയൊക്കെ പറയാനുള്ള കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ സംഘത്തിലെ 12 പേര് ഇപ്പോഴുണ്ടായ ഈ അറ്റാക്കിൽ വധിക്കപ്പെട്ട് കഴിഞ്ഞു, ഇനി ഇവർ വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. അതും പോരാഞ്ഞിട്ട് ഞാൻ ആദ്യം പറഞ്ഞിരുന്നില്ലേ ഈ സംഘത്തിൽ ഏതാണ്ട് 100 ആളുകൾ ഉണ്ടായിരുന്നു എന്ന്? അതിൽ തന്നെ ഏതാണ്ട് 60 ആളുകൾ ഇപ്പോൾ ഈ സംഘത്തിലില്ല. കുറേയേറെ പേര് വധിക്കപ്പെട്ട് കഴിഞ്ഞു, ബാക്കി കുറേ പേര് ഈ യാത്രക്കിടയിൽ എവിടെയൊക്കെയോ നഷ്ടമായി. അതായത് വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമേ ഇപ്പോഴും ഇവരുടെ കൂട്ടത്തിലുള്ളൂ. അതുകൊണ്ടാണ് ഹെൻറി പറഞ്ഞത് നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തേക്കും ഇറങ്ങി പോകരുത് എന്ന്. പക്ഷേ ഹ്യൂ ഗ്ലാസ് നമുക്കറിയാമല്ലോ ഒരു വന്യനായ മനുഷ്യനാണ്. അയാൾ ഇങ്ങനെ പറയുന്ന ഓർഡറുകളൊന്നും അങ്ങനെ എടുക്കുന്ന ആളല്ല. അയാൾ എന്ത് ചെയ്തു, ഒരു ദിവസം ഈ സംഘം എവിടെയാണോ ഉണ്ടായിരുന്നത് അവിടെ നിന്ന് മാറിയിട്ട് ഒരു മറ്റൊരു സ്ഥലത്തേക്ക് ഇയാൾ വേട്ടയാടാൻ വേണ്ടിയിട്ട്, ഇയാൾക്ക് വേണ്ടുന്ന ഭക്ഷണം ഇദ്ദേഹം തന്നെയാണ് വേട്ടയാടി പിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ വല്ല മുയലിനെയോ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ മൃഗത്തെ കിട്ടും എന്നുള്ള ധാരണയിൽ ഇദ്ദേഹം ഈ സംഘത്തിൽ നിന്ന് മാറി നടക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ഹ്യൂ ഗ്ലാസ് സംഘത്തിൽ നിന്ന് വേർപെട്ട് ഒറ്റയ്ക്ക് ഇറങ്ങി നടന്ന സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച ആ സംഭവം ഉണ്ടായത്. ഇദ്ദേഹം ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നേരെ ചെന്ന് പെട്ടത് ഒരു 3 മൃഗങ്ങളുടെ മുമ്പിലാണ്. അതായത് ഒരു തള്ള ഗ്രിസ്ലി ബെയർ, അതിൻ്റെ 2 കുട്ടികൾ. ഈ ഗ്രിസ്ലി ബെയർ എന്ന് വിളിക്കുന്നത് ഈ അമേരിക്കൻ വൈൽഡ് വെസ്റ്റിൽ അവിടെ കറങ്ങി നടക്കുന്ന ആളുകൾ നേരിടുന്ന ഏറ്റവും വലിയ എതിരാളിയാണ്. അതായത് ഇത് ഏതാണ്ട് 200-250 കിലോ ഭാരമുള്ള ഒരു ജീവിയാണ്. ഈ കുട്ടികളെയാണ് ആദ്യമേ നമ്മുടെ ഈ ഹ്യൂ ഗ്ലാസ് കണ്ടത്. ഈ കുട്ടികളെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റൊരു വശത്തൂടെ ഈ പെൺ കരടി, ഈ പെൺ ഗ്രിസ്ലി ബെയർ ഇദ്ദേഹത്തെ ഓടി വന്ന് അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചു. ഈ കരടി ഓടി വരുന്നത് കണ്ട ഹ്യൂ ഗ്ലാസ് ഒരു നിമിഷം ചിന്തിച്ചു, എന്താണ് ചെയ്യേണ്ടത്? ഒന്നുകിൽ ഇതിനെ വെടിവെക്കുക, അല്ലെങ്കിൽ ഇതിട്ടിട്ട് ഓടുക. പക്ഷേ ഓടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗണ്ടൻമാനായിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഈ ഹ്യൂ ഗ്ലാസിനറിയാം ഒരു ഗ്രിസ്ലി ബെയറിൻ്റെ മുമ്പിൽ അത് ഫലമാവില്ല. അതിൻ്റെ കാരണം ഒരു ഷോർട്ട് ഡിസ്റ്റൻസിൽ കുതിരയേക്കാൾ വേഗത ഈ ഗ്രിസ്ലി ബെയറിനുണ്ടാവും. അതുമാത്രമല്ല, നമ്മൾ ഏതെങ്കിലും ഒരു മരത്തിൻ്റെ മുകളിലേക്ക് കയറുവാനായിട്ട് ശ്രമിച്ചാൽ രണ്ട് കാലയിൽ നിന്ന് ഇതിന് അത്യാവശ്യം പൊക്കവും ഉണ്ട്. ഇതെങ്ങനെയെങ്കിലും നമ്മളെ വലിച്ച് താഴെയിടും. അമേരിക്കൻ വൈൽഡ് വെസ്റ്റിൽ 2 ടൈപ്പ് മരങ്ങളേ ഉള്ളൂ. ഒന്ന് നമുക്ക് കയറാൻ പറ്റുന്ന മരങ്ങൾ, രണ്ടാമത്തത് നമുക്ക് കയറുവാൻ പറ്റുകയില്ലാത്ത മരങ്ങൾ. അതായത് ഈ ഗ്രിസ്ലി ബെയർ അറ്റാക്ക് ചെയ്തു കഴിഞ്ഞാൽ ഈ 2 മരങ്ങളും നമുക്ക് പ്രയോജനം ഉണ്ടാവില്ല എന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം എന്ത് ചെയ്തു, കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്തിട്ട് ഈ തൻ്റെ നേർക്ക് പാഞ്ഞെടുത്ത് വരുന്ന ഈ പെൺ ഗ്രിസ്ലിൻ്റെ നേർക്ക് അദ്ദേഹം നിറയൊഴിച്ചു. പക്ഷേ നമുക്കറിയാമല്ലോ നല്ല കട്ടിയുള്ള രോമക്കുപ്പായമുള്ള ഒരു ജീവിയാണ് അമേരിക്കൻ ബ്രൗൺ ബെയർ എന്നൊക്കെ വിളിക്കുന്ന ഈ ഗ്രിസ്ലി കരടികൾക്ക് ഉള്ളത്. അതായത് ഇദ്ദേഹത്തിൻ്റെ വെടി ആ ജീവിക്ക് കാര്യമായിട്ട് ഏറ്റില്ല. ഓടി വന്ന ആ ജീവി ഇദ്ദേഹത്തെ തട്ടി താഴെയിട്ടു. ഇത്രയും വലിപ്പമുള്ള 200-250 കിലോ തൂക്കമുള്ള ഒരു ജീവിയാണ്. സ്വാഭാവികമായിട്ടും ഹ്യൂ ഗ്ലാസ് താഴേക്ക് വീണു. നിലത്ത് വീണ ഹ്യൂ ഗ്ലാസ് ഇതിൻ്റെ പിടിയിൽ നിന്ന് കുതിറി മാറി, എന്നിട്ട് വീണ്ടും ഓടാനായിട്ട് ശ്രമിച്ചു. പക്ഷേ പുറകെ വന്ന ഈ കരടി ഇദ്ദേഹത്തിൻ്റെ ഈ പുറകു ഭാഗത്ത്, ഈ ഷോൾഡറിൻ്റെ ഭാഗത്ത് വന്നങ്ങ് കടിച്ചു. കടിച്ചിട്ട് ഇദ്ദേഹത്തെ ഇടത്തോട്ടും വലത്തോട്ടും, നമ്മൾ കയ്യിലിരിക്കുന്ന എന്തെങ്കിലും സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് ഇഴയ്ക്കത്തില്ല, അതുപോലെ
ഇടത്തോട്ടും വലത്തോട്ടും ഇയാളെ ഹ്യൂ ഗ്ലാസിനെ പിടിച്ചങ്ങ് ഉലച്ചു. നല്ല കട്ടിയേറിയ താടി എല്ലുകളാണ് ഇതിനുള്ളത്. അതുകൊണ്ട് ഇത്തരം ഒരു അറ്റാക്ക്, അതായത് വായിൽ കടിച്ചു പിടിച്ചിട്ട് ഇടത്തോട്ടും വലത്തോട്ടും കുടയുന്ന പരിപാടി അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ദേഹത്തിൻ്റെ പകുതി എല്ലുകളും ഓടിയും. അത്രി ടൈപ്പ് ഒരു അറ്റാക്കാണത്. ഇതുപോലെ ഗ്ലാസിനെ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉലച്ച ശേഷം ഇത് നിലത്തിട്ടു. നിലത്തിട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ ഗ്ലാസിന് അനങ്ങാൻ വയ്യാത്ത അവസ്ഥയായി. കാരണം കാലൊരെണ്ണം ഒടിഞ്ഞിട്ടുണ്ട്. ഇത് മാത്രമല്ല, തൻ്റെ ദേഹത്ത് എവിടെയൊക്കെയോ നല്ല പരിക്കുകൾ കിട്ടിയിട്ടുണ്ടെന്നും മാംസമൊക്കെ അടർന്നു മാറിയിട്ടുണ്ടെന്നും ഇദ്ദേഹത്തിന് മനസ്സിലായി. പക്ഷേ ഒരു വിധത്തിൽ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇനിയും പിസ്റ്റളുണ്ട്. അതെടുത്തിട്ട് അദ്ദേഹം വീണ്ടും ഈ കരടിയെ വെടിവെച്ചു. പക്ഷേ അതും കാര്യമായിട്ട് ഇതിന് കൊണ്ടില്ല എന്ന് വേണം പറയാനായിട്ട്. കരടി വീണ്ടും വന്ന് ഇദ്ദേഹത്തെ ആക്രമിച്ചു. ദേഹം മുഴുവൻ കടിച്ചങ്ങ് പറിക്കുകയാണ്. എവിടുന്നൊക്കെയോ മാംസം അടർന്നു പോയിട്ടുണ്ട്. ഇത് പോരാഞ്ഞിട്ട് ഇത് ഈ തോളത്ത് കടിച്ച സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഈ കഴുത്ത് പൊട്ടിയിട്ട് അവിടെ ഒരു ചെറിയ ദ്വാരം പോലെ ഉണ്ടായിട്ട് അവിടെ നിന്ന് രക്തം ഇങ്ങനെ ആദ്യ സമയങ്ങളിൽ ചീറ്റി പുറത്തേക്ക്. അറ്റാക്കിൻ്റെ ആദ്യ സമയങ്ങളിൽ കമഴ്ന്നു കിടന്നിരുന്ന ഈ ഹ്യൂ ഗ്ലാസ് ഒരു വിധത്തിൽ ഇത് നേരെയായി മലർന്നു കിടക്കാനിട തുടങ്ങി. അത് ഒരു വിധത്തിൽ അയാൾ മലർന്നതാണ്. അതിൻ്റെ പ്രധാന കാരണം ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു കത്തി ഉണ്ടായിരുന്നു. ആ കത്തി ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഈ കത്തി വെച്ചിട്ട് ഈ മൃഗത്തിൻ്റെ മുഖത്ത് അയാൾ ആഞ്ഞാഞ്ഞങ്ങ് കുത്തി. കുറേ നേരത്തെ കുത്തിന് ശേഷം ഈ മൃഗത്തിൻ്റെ കണ്ണിലും വായിലും എവിടെയൊക്കെയോ ഇദ്ദേഹം കുത്തി. അതിൻ്റെ ഫലമായിട്ട് ഈ മൃഗം ചത്ത് ഇദ്ദേഹത്തിൻ്റെ മുകളിലേക്ക് തന്നെ അങ്ങ് വന്ന് വീണു. ഹ്യൂ ഗ്ലാസിനെ ഇതുപോലെ കരടി ആക്രമിച്ച് പീസ് പീസാക്കുന്ന സമയത്ത് ഇദ്ദേഹം ഈ സംഘത്തിലില്ല എന്ന് മനസ്സിലാക്കിയ ഹെൻറി ബാക്കിയുള്ള ആളുകളെ വിളിച്ചിട്ട് ഇദ്ദേഹത്തെ തപ്പി പുറകെ വരുന്നുണ്ടായിരുന്നു. ഈ ശബ്ദവും ബഹളവും ഒക്കെ കേട്ടിട്ട് ഈ ഫയറിങ്ങിൻ്റെ ശബ്ദമൊക്കെ അവർ കേട്ടു, നിലവിളിയൊക്കെ കേട്ടു. അങ്ങനെ അവർ ഒരു വിധത്തിൽ ഇവിടെ എത്തിയ സമയത്ത് ഇവർ കാണുന്നത് ഭീമാകാരനായിട്ടുള്ള ഒരു ഗ്രിസ്ലി ബെയറ് ചത്ത് കിടപ്പുണ്ട്. അതിൻ്റെ അടിയിൽ ഒരു കാല് കാണുന്നുണ്ട്. അതായത് ഈ ഹ്യൂ ഗ്ലാസ് ഇതിൻ്റെ അടിയിൽ പെട്ടുപോയി എന്ന് അവർക്ക് മനസ്സിലായി. അവർ ഓടി വന്നിട്ട് ഒരു വിധത്തിൽ ഭാരമേറിയ ഈ മൃഗത്തെ ഇദ്ദേഹത്തിന് മുകളിൽ നിന്ന് മാറ്റി. പക്ഷേ അപ്പോൾ കണ്ട കാഴ്ച കണ്ടിട്ട് ഇവർ ഞെട്ടിപ്പോയി. കാരണം ജീവനുണ്ട് എന്ന് തോന്നുന്നില്ല. അതുപോലെ ജഡമായ ഒരു ശരീരമാണ് അവിടെ കിടന്നിരുന്നത്. ദേഹം മുഴുവൻ കടിച്ച് പറിച്ചിരിക്കുകയാണ്. മുമ്പ് പറഞ്ഞിരുന്ന പോലെ കഴുത്തിൽ നല്ല ഒരു ദ്വാരം വീണിട്ടുണ്ട്. അതുവഴി ബ്ലഡ് പുറത്തേക്ക് പോകുന്നുണ്ട്. പക്ഷേ ഹ്യൂ ഗ്ലാസിന് അപ്പോഴും ജീവനുണ്ട്. പക്ഷേ ഓടിയെത്തിയ ഹെൻറിയും സംഘവും ശരിക്കും പറഞ്ഞാൽ ട്രാപ്പായിപ്പോയി. കാരണം ഈ സമയം കൊണ്ട് ഹ്യൂ ഗ്ലാസ് രണ്ട് വെടി ഉതിർത്തിട്ടുണ്ടായിരുന്നല്ലോ. ആ ശബ്ദം അവിടെയെല്ലാം മുഴങ്ങി കേട്ടിട്ടുണ്ട്. ഇത് കേട്ടിട്ട് ഇവരെ ആക്രമിച്ച ആ ഗോത്രവിഭാഗക്കാർ അവരത് കേട്ടിട്ട് എക്സാക്ട് സ്ഥലം തപ്പി ഇവിടെ എത്തും. അരിക്കാര ഗോത്രവിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇപ്പോഴും ഈ മലയുടെ പല ഭാഗങ്ങളിലും കറങ്ങി തിരിഞ്ഞ് അവരുടെ കുതിരപ്പുറത്ത് നടപ്പുണ്ട്. ഈ ശബ്ദം കേട്ടാൽ അവരിങ്ങ് എത്തും. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അവരെത്താനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതിന് മുമ്പ് ഇവിടെ ക്ലിയർ ചെയ്യണം ഇവർക്ക് എന്താണ് ചെയ്യേണ്ടത്. ഈ ഹ്യൂ ഗ്ലാസിനാണെങ്കിൽ ജീവനുണ്ട്, ഇനി എന്ത് ചെയ്യാനാണ്? ആദ്യമേ ഇവർ വിചാരിച്ചു ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ ഇവർക്ക് രക്ഷിച്ചു കൊണ്ടുവരാനുള്ളതും പറ്റില്ല. അതുകൊണ്ട് ഇദ്ദേഹത്തെ വെടിവെച്ച് കൊന്നു കളയാം. കാരണം ഇവിടെ കിടന്നിട്ട് അനുഭവിച്ച് മരിക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം ദേഹം മുഴുവൻ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇനി ഒരിക്കലും ഹ്യൂ ഗ്ലാസ് ജീവിച്ചിരിക്കില്ല. ആദ്യത്തെ ചർച്ചകൾ വന്നപ്പോൾ തന്നെ ഹെൻറി പറഞ്ഞു അത് നടക്കില്ല, നമുക്കത് വേണ്ട. കാരണം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ്, നമ്മൾ അങ്ങനെ വെടിവെച്ച് കൊല്ലാനായിട്ട് പറ്റില്ല. അയാളുടെ ജീവൻ പോകുന്ന സമയത്ത് പോകട്ടെ, നമ്മളായിട്ട് അത് എടുത്തു കളയണ്ട എന്ന് ഹെൻറി പറഞ്ഞു. നമ്മൾ ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ ഇവിടെ ഒന്ന് ക്ഷമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഹ്യൂ ഗ്ലാസ് മരിക്കും. അതോടുകൂടിയിട്ട് നമുക്ക് ഇദ്ദേഹത്തെ മാന്യമായിട്ട് ഇവിടെ ഒരു കുഴി എടുത്തിട്ട് സംസ്കരിക്കാം, പ്രാർത്ഥനകളെല്ലാം ചൊല്ലാം, എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോകാം എന്ന് ഹെൻറി പറഞ്ഞു. അന്ന് രാത്രിയായി ഈ ഹ്യൂ ഗ്ലാസിനെ അവരൊരു മരത്തിൻ്റെ ചൂട്ടിലേക്ക് മാറ്റിക്കിടത്തി. കാരണം രാവിലെ ആകുമ്പോഴേക്കും ഇദ്ദേഹം മരിക്കും. അതിനുശേഷം ഈ കുഴിയൊക്കെ എടുത്തിട്ട് ഇദ്ദേഹത്തെ സംസ്കരിച്ചിട്ട് ഇവർക്ക് പോകാനുള്ളതാണ്. പക്ഷേ നേരം വെളുത്തു. ഇദ്ദേഹത്തെ സംസ്കരിക്കാൻ വേണ്ടിയിട്ട് അടുത്തെത്തി ഇവർ ഞെട്ടിപ്പോയി. കാരണം ഹ്യൂ ഗ്ലാസ് അപ്പോഴും ശ്വസിക്കുന്നുണ്ട്. ഇനി എന്ത് ചെയ്യും? അവസാനം ഹെൻറി പറഞ്ഞു ഇദ്ദേഹത്തെ ഇങ്ങനെ ഇവിടെട്ടിട്ട് പോകാനായിട്ട് പറ്റില്ല, നമുക്ക് കൂടെ കൊണ്ടുപോകാം. ഇവരെന്ത് ചെയ്തു? ചെറിയൊരു സ്ട്രച്ചർ ഇവരുണ്ടാക്കിയെടുത്തു. ഈ വടികൾ ഈ കാട്ടിൽ നിന്ന് കിട്ടുന്ന ഈ കമ്പുകളെല്ലാം വെച്ചിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ചിട്ട് വള്ളികൾ വെച്ച് കെട്ടിയിട്ട് ഒരു ചെറിയ സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് ഇദ്ദേഹത്തെ ഒരു വിധത്തിൽ അതിൻ്റെ മുകളിൽ അങ്ങ് കിടത്തി. എന്നിട്ട് ഇവരുടെ കൂട്ടത്തിൽ ഇദ്ദേഹത്തെ ചുമന്നുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിച്ചു. ആദ്യമൊക്കെ നാല് പേര് അല്ലെങ്കിൽ രണ്ട് പേരൊക്കെ വെച്ച് ഇദ്ദേഹത്തെ ചുമന്നെങ്കിലും ഈ സ്ട്രക്ചർ ചുമന്നുകൊണ്ട് മുമ്പോട്ട് പോകുന്നുണ്ടായിരുന്നെങ്കിലും ഇവർ പിന്നീട് പല നദികളൊക്കെ ഇറങ്ങി കയറി പോകേണ്ടതാണ്. അങ്ങനെ നദികളിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ആളുകൾ ഇദ്ദേഹത്തിൻ്റെ രക്ഷ നോക്കുമോ അതോ അവരുടെ സ്വന്തം രക്ഷ നോക്കുമോ? അതുകൊണ്ട് പലപ്പോഴും ഇദ്ദേഹത്തെ അവർ നിലത്തിട്ടു, അവിടെ നിന്ന് എടുത്തു. വെള്ളത്തിലിറങ്ങിയ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ദേഹത്ത് മുഴുവൻ വെള്ളം വന്ന് കയറി, വായിക്കാത്ത വെള്ളം കയറി. ഇവരിതൊന്ന് നോക്കിയില്ല. കാരണം ഇദ്ദേഹം എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചു കഴിഞ്ഞാൽ ഈ ഹെൻറിയെ പേടിച്ചിട്ടാണ് ഇവർ ഇദ്ദേഹത്തെ ചുമന്നുകൊണ്ട് നടക്കുന്നത്.
മരിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒന്ന് സംസ്കരിച്ചിട്ട് ഇവർക്ക് പോകണം. കാരണം ഇദ്ദേഹത്തെ ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ യാത്ര മന്ദഗതിയിലാകുകയാണ്. ഇവരുടെ യാത്ര ഇതുപോലെ സ്ലോ ആയി കഴിഞ്ഞാൽ ഈ പുറകെ വരുന്ന അരിക്കാര ഗോത്രക്കാർ പെട്ടെന്ന് ഇവരുടെ അടുത്ത് എത്തുകയും ഇവരെ പിടികൂടുകയും ചെയ്യും. ഈ ഭയമുള്ളത് കൊണ്ടാണ് ഇവരിവിടെ നിന്ന് എങ്ങനെയും കടക്കണം എന്നുള്ള ആ ഒരു തത്രപ്പാടിലാണ് ഇവർ പോകുന്നത്. അതുകൊണ്ട് ഹ്യൂ ഗ്ലാസ്, മരിക്കാൻ കിടക്കുന്ന ഹ്യൂ ഗ്ലാസ് വെള്ളത്തിൽ പോയാലെന്നാ, നിലത്ത് വീണാലെന്നാ, പക്ഷേ ഈ സമയത്തൊക്കെ വേദന എടുത്തിട്ട് ഈ ഹ്യൂ ഗ്ലാസ് മൂങ്ങുന്നുണ്ട്, ശബ്ദം വെക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന് സംസാരിക്കാനായിട്ട് പറ്റുന്നില്ല, കാരണം കഴുത്തിൽ ഒരു മുറിവുണ്ടല്ലോ. അങ്ങനെ തുടർച്ചയായിട്ട് 5 ദിവസം ഇദ്ദേഹത്തെ ഇങ്ങനെ ഈ സ്ട്രക്ചറിൽ ഇവർ വലിച്ചും എഴിച്ചും ഒക്കെ കൊണ്ടു നടന്നു. പക്ഷേ 5-ാം ദിവസം നോക്കുമ്പോഴും, ഹെൻറി നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഹ്യൂ ഗ്ലാസ് മരിച്ച പോലാണ് കിടക്കുന്നത്. പക്ഷേ അപ്പോഴും ശ്വസിക്കുന്നുണ്ട്. എല്ലാ ദിവസവും ഇവരുടെ പ്രധാന ജോലി രാവിലെ വന്നിട്ട് ഈ ഹ്യൂ ഗ്ലാസ് മരിച്ചോ ഇല്ലയോ എന്ന് നോക്കലാണ്. പക്ഷേ അപ്പോൾ ഇവർ കാണുന്ന കാഴ്ച, ഇയാൾക്ക് ജീവനുണ്ട്. ഓരോ ദിവസം കഴിയുന്നതോടും ഹ്യൂ ഗ്ലാസ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ക്ഷയിച്ച് ക്ഷയിച്ചാണ് വരുന്നത്. ഇദ്ദേഹത്തിൻ്റെ കാലിലും ദേഹത്തും ഒക്കെ ഉള്ള പരിക്കുകളൊക്കെ പഴുക്കുന്നുണ്ട്. ഇതെല്ലാം ഇവർ കാണുന്നുണ്ട്. ഇവരുടെ കയ്യിൽ വേറെ മരുന്നുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവരെന്തൊക്കെയോ തുണിയൊക്കെ വെച്ചിട്ട് വെച്ച് കെട്ടിയിട്ടുണ്ട്. പക്ഷേ വലിയ കാര്യമായിട്ട് ഇദ്ദേഹത്തെ ഇവർ നോക്കുന്നില്ല, കാരണം മരിക്കാൻ പോവല്ലേ. പക്ഷേ ഓരോ ദിവസവും നോക്കുമ്പോഴും ഹ്യൂ ഗ്ലാസിന് ജീവനുണ്ട്. അവസാനം ഇവരൊരു ചെറിയ അരുവിയുടെ തീരത്തെത്തി. അവിടെ വെച്ചിട്ട് ഹെൻറി പറഞ്ഞു, ഹ്യൂ ഗ്ലാസിനെ ചുമന്നുകൊണ്ട് ഇനി നടക്കാൻ പറ്റില്ല നമുക്ക്, കാരണം നമ്മുടെ യാത്ര വളരെയധികം സ്ലോ ആയി. അങ്ങനെ പോയാൽ ശരിയാവില്ല, ശത്രുക്കൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഹ്യൂ ഗ്ലാസിനെ നമ്മൾ ഇവിടെ ഇങ്ങനെ ഇടാൻ പോവുകയാണ്. പക്ഷേ ഇദ്ദേഹം മരിച്ച ശേഷം മാത്രമല്ലേ നമുക്ക് അടക്കാനായിട്ട് പറ്റുകയുള്ളൂ. അതുകൊണ്ട് 2 പേര് സഹകരിക്കണം, ഇദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ നിൽക്കണം. കൂടി വന്നാൽ മണിക്കൂറുകൾ, അല്ലെങ്കിൽ 1 അല്ലെങ്കിൽ 2 ദിവസം അങ്ങനെ കൂട്ടത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഇദ്ദേഹം മരിക്കും, സ്വാഭാവികമായിട്ട് മരിക്കും. അതിനുശേഷം നിങ്ങൾ ഇദ്ദേഹത്തെ ഒരു കുഴിയൊക്കെ എടുത്തിട്ട് ഇദ്ദേഹത്തെ അടക്കുക, പ്രാർത്ഥനകളൊക്കെ ചൊല്ലി അടക്കുക. എന്നിട്ട് വളരെ വേഗം നടന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകളുടെ അടുത്ത് എത്താനായിട്ട് സാധിക്കും. അങ്ങനെ 2 പേരെ ഇദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ അവിടെ ഇടാനും ബാക്കിയുള്ളവർ അവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ടും ഹെൻറി ഉത്തരവിട്ടു. പക്ഷേ ആര് നിൽക്കും? എല്ലാവരോടും ചോദിച്ചു, പക്ഷേ ആരും തയ്യാറായില്ല. അവസാനം ഹെൻറി പറഞ്ഞു, ഇങ്ങനെ നിൽക്കുന്ന ആളുകൾക്ക് ഇവിടെ നിന്ന് ഇദ്ദേഹത്തെ സംസ്കരിച്ചിട്ട് വേണ്ട വിധം സംസ്കരിച്ചിട്ട് വരികയാണെങ്കിൽ, തൊട്ടടുത്ത ക്യാമ്പിലേക്ക് വരികയാണെങ്കിൽ $80 തരാം എന്ന് പറഞ്ഞു. $80 വലിയൊരു സംഖ്യയാണ് അന്നത്തെ സമയത്ത്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും 2 പേര് ഈ ദൗത്യത്തിന് റെഡിയായി. ഒരാളുടെ പേര് ജോൺ ഫിറ്റ്സ് ജെറാൾഡ്, 2-ാമത്തെ ആളുടെ പേര് ഒരു ചെറുപ്പക്കാരനാണ് ജിം ബ്രിഡ്ജർ. ഇങ്ങനെ 2 പേരാണ് ഇതിന് വേണ്ടിയിട്ട് റെഡിയായത്. നമ്മൾ ആദ്യം പറഞ്ഞ ദി റെവനന്റ് എന്ന് പറഞ്ഞ സിനിമയിൽ ഈ ഫിറ്റ്സ് ജെറാൾഡിനെ നേരത്തെ തന്നെ ഒരു വില്ലനായിട്ട് അല്ലെങ്കിൽ വില്ലൻ കഥാപാത്രമായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്. കാരണം ഇനി ഇദ്ദേഹം ചെയ്യാൻ പോകുന്ന പ്രവൃത്തിക്ക് ഒരു ജസ്റ്റിഫിക്കേഷൻ വരുത്തിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നാണേലും യഥാർത്ഥ കഥയിൽ ഫിറ്റ്സ് ജെറാൾഡ് ഒരു വില്ലനായിരുന്നു, മുമ്പ് ഒരു വില്ലനായിരുന്നു എന്നൊന്നും നമുക്കറിയില്ല. എന്താണെങ്കിലും ഇപ്പോഴും ഈ ഫിറ്റ്സ് ജെറാൾഡും കൂടുതൽ ഈ പയ്യൻ, ഈ ബ്രിഡ്ജർ എന്ന് പറഞ്ഞൊരു പയ്യനും ഉണ്ട്. ഇവർ 2 പേരും 4 ദിവസം ഇവിടെ ഇദ്ദേഹത്തിന് ഈ നമ്മുടെ ഗ്ലാസ്സിന് കൂട്ടിരുന്നു. പക്ഷേ ഇതേ കഥ തന്നെയാണ് ആവർത്തിക്കുന്നത്. എല്ലാ ദിവസവും ഇവർ വന്ന് നോക്കും, എല്ലാ ദിവസവും രാവിലെ വന്ന് നോക്കും. പക്ഷേ ഇയാൾക്ക് ജീവനുണ്ട്. ഈ സമയത്ത് വെള്ളമൊക്കെ ഇദ്ദേഹത്തിന് ഇവർ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ബെറികൾ അത് അരച്ചിട്ട് പൾപ്പാക്കിയിട്ട് ഇങ്ങനെ കൈകൊണ്ട് വായിലേക്ക് ഇവർ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ജീവൻ നിലനിർത്താനുള്ള കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവരുടെ വിചാരം ഈ പരിക്കുകളും മൂലം ഇദ്ദേഹം മരിക്കുമെന്നാണ്. പക്ഷെ 3-4 ദിവസം നോക്കിയിട്ടും ഒരു മാറ്റവും, ഈ പുള്ളിക്ക് ജീവനുണ്ട്. ഇതിനിടയ്ക്ക് രക്തമെല്ലാം കട്ട പിടിച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ കണ്ണെല്ലാം അടഞ്ഞു. രക്തം കട്ട പിടിച്ചിട്ട് കണ്ണടഞ്ഞിരിക്കുകയാണ്, ചെവിയിലേക്ക് ബ്ലഡ് കയറിയിട്ട് ചെവി അടഞ്ഞു. അങ്ങനെ ഒരു വല്ലാത്ത പരുവത്തിലാണ് ഇദ്ദേഹം കിടക്കുന്നത്. പക്ഷേ 3-4 ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ഈ ബ്രിഡ്ജർക്കും ഈ ഫിറ്റ്സ് ജെറാൾഡിനും ഒരു കാര്യം മനസ്സിലായി, ഇനി ഇങ്ങനെ പോയാൽ ശരിയാവില്ല. കാരണം ഇവരുടെ കൂട്ടത്തിലുള്ള ആളുകൾ, ഹെൻറിയുടെ സംഘാംഗങ്ങൾ ഓരോ ദിവസം കഴിയുന്തോറും ഇവരിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രവുമല്ല, പുറകെയുള്ള ഈ ഗോത്രക്കാർ ഓരോ ദിവസം കഴിയുന്തോറും ഇങ്ങോട്ട് അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇവരുടെ നില അപകടത്തിലായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയുന്തോറും. അവസാനം ഇവരൊരു തീരുമാനമെടുത്തു, ഈ ഹ്യൂ ഗ്ലാസ് ഉടനെ എങ്ങും മരിക്കുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല, ഇദ്ദേഹത്തെ ഉപേക്ഷിച്ച് ഇവിടെ നിന്ന് പോവുക, എന്നിട്ട് മറ്റുള്ളവരോട് പറയുക ഇദ്ദേഹം മരിച്ചു, ഞങ്ങൾ സംസ്കരിച്ചു എന്നൊക്കെ. അതിന് വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്തു, പിന്നീട് ആരെങ്കിലും കണ്ടാൽ ഇവരെ കുറ്റം പറയരുത്, അതിന് വേണ്ടിയിട്ട് ഇവർ ചെറിയൊരു കുഴിയെടുത്തു. വലിയ താഴ്ചയൊന്നുമുള്ള കുഴിയല്ല, ആ സമയത്ത് അവർക്ക് അത്രയും താഴ്ചയുള്ള കുഴിയൊന്നും എടുക്കാനായിട്ട് പറ്റില്ല, അതിനുള്ള ആയുധങ്ങളും അവരുടെ കയ്യിലില്ല. ചെറിയൊരു കുഴി എടുത്തിട്ട് ഈ സ്ട്രക്ചർ അതേപടി അതിനകത്തേക്ക് ഇറക്കി അങ്ങ് വെച്ചു. എന്നിട്ട് ഇവരുടെ കയ്യിൽ ഒരു കരടിയുടെ തോലുണ്ടായിരുന്നു, തുകൽ, അതായത് ഈ രോമങ്ങളൊക്കെ ഉള്ള ഒരു സാധനം. അത് ഇയാളുടെ ദേഹത്തേക്ക് അങ്ങ് പുതപ്പിച്ചു. എന്നിട്ട് ഞങ്ങൾ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇവർ അവിടെ നിന്ന് സ്ഥലം വിട്ടു. ഹ്യൂ ഗ്ലാസിൻ്റെ ശരീരത്തിൽ വസ്ത്രത്തോട് ചേർന്ന് അപ്പോഴും ഒരു പിസ്റ്റളുണ്ട്, കൂടാതെ ഇദ്ദേഹത്തിൻ്റെ കത്തിയുണ്ട്. അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇവർ ഇദ്ദേഹത്തിൻ്റെ ദേഹത്ത് നിന്ന് അഴിച്ചെടുത്തു, അവരുടേതാക്കി, സ്വന്തമാക്കി. അവർ അവിടെ നിന്ന് ഈ മനുഷ്യനെ ജീവനോടെ തന്നെ ഒരു കുഴിയിലാക്കിയ ശേഷം, മുടിയില്ല, അതിന് പകരം കരടിയുടെ തോല് വെച്ചിട്ട് പൊതച്ചിട്ട് അവിടെ നിന്ന് സ്ഥലം വിട്ടു. പക്ഷേ അവർ 2 പേരും, ഈ ഫിറ്റ്സ് ജെറാൾഡും ഈ ബ്രിഡ്ജറും, അവർ
ഈ ഹ്യൂ ഗ്ലാസ് എന്ന് പറഞ്ഞ മനുഷ്യനെ കുറിച്ചിട്ട് അവർക്ക് അറിയില്ലായിരുന്നു, അവർ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവർ ഇദ്ദേഹത്തെ വിട്ടുപോയിട്ട് പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹത്തെ ഇട്ടിരുന്ന ഈ കുഴിയിൽ നിന്ന് ഇദ്ദേഹം ഒരു വിധത്തിൽ ഉരുണ്ട് പുറത്തേക്ക് കടന്നു. ഞാൻ പറഞ്ഞിരുന്നല്ലോ വലിയ താഴ്ചയുള്ള കുഴിയല്ല, അവിടെ നിന്ന് കൈയൊക്കെ വെച്ചിട്ട് ഇദ്ദേഹം വലിഞ്ഞ് ആ കുഴിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അതായത് കൈകൊണ്ട് പിടിച്ച് നിരങ്ങി അവിടെ നിന്ന് അദ്ദേഹം ഇറങ്ങി. ശേഷം ഉരുണ്ട് ഉരുണ്ട് ചെറിയൊരു നദിയുടെ ഓരത്തായിരുന്നല്ലോ, ആ നദിയുടെ ഓരത്തേക്ക് ചെന്നിട്ട് വെള്ളം ആവുവോളം കുടിച്ചു. എന്നിട്ട് അദ്ദേഹം അവിടെ ഒരു ചെറിയൊരു ഒരു കല്ലിങ്ങനെ കിടപ്പുണ്ടായിരുന്നു, ആ കല്ലിൻ്റെ അവിടെ കൊണ്ട് തല കൊണ്ടങ്ങ് വെച്ചു. എന്നിട്ട് അദ്ദേഹം ആലോചിച്ച് ഇനി എന്താണ് ചെയ്യേണ്ടത്. ദേഹം മുഴുവൻ ഇങ്ങനെ പരുക്കാണ്, ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. ഇദ്ദേഹം കൈകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ദേഹത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ ഈ ദേഹത്തും മുഖത്തും ഒക്കെ ഈ രക്തം കട്ട പിടിച്ച് കിടപ്പുണ്ടായിരുന്നല്ലോ, അതെല്ലാം പതുക്കെ പതുക്കെ അവിടെ നിന്ന് മാറ്റി. ഇദ്ദേഹത്തിൻ്റെ ഒരു കാര്യം മനസ്സിലായി, തൻ്റെ ഒരു കാല് ഒടിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തിന് നടക്കാനായിട്ട് ഇപ്പോൾ ഉടനെ ഇങ്ങനെ നടക്കാനായിട്ട് പറ്റില്ല. പക്ഷേ കൈകൊണ്ട് നിരങ്ങി നിരങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാൻ പറ്റും. ഇദ്ദേഹം നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും തൊട്ടടുത്ത കാട്ടിൽ കുറച്ച് പഴങ്ങൾ കുറച്ച് ബെറികളൊക്കെ നിപ്പുണ്ട്. ഞാൻ പറഞ്ഞിരുന്നില്ലേ നേരത്തെ ഉണ്ടായിരുന്ന ഗോത്രവിഭാഗക്കാരുടെ കൂട്ടത്തിൽ താമസിച്ച കാരണം ഏതൊക്കെ പഴമാണ് കഴിക്കേണ്ടത് എന്തൊക്കെ ഇലയാണ് കഴിക്കേണ്ടത് എല്ലാം ഇദ്ദേഹത്തിന് അറിയാം. അതെല്ലാം അദ്ദേഹത്തിന് ഇപ്പോഴും പ്രയോജനപ്പെട്ടു. ഉരുണ്ട് നിരങ്ങി ഈ പറയുന്ന ബെറികളുടെ അടുത്തെത്തി, അതെല്ലാം നിലത്തോട് ചേർന്ന് കിടന്നിരുന്നത്, അതുകൊണ്ട് എളുപ്പമായി. അതെല്ലാം വാഗുകൊണ്ട് തന്നെ കടിച്ചു പറിച്ചിട്ട് ഇദ്ദേഹം ഭക്ഷിച്ചു. പിറ്റേ ദിവസം രാവിലെ ഉണർന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തലയുടെ സൈഡിൽ കൈയോട് ചേർന്നിട്ട് ഒരു പാമ്പ് ഇങ്ങനെ ചുറ്റിപ്പിണഞ്ഞ് കിടപ്പുണ്ട്. ഇദ്ദേഹം പേടിച്ചില്ല, തൻ്റെ മറ്റേ കയ്യിൽ ഒരു കല്ലെടുത്തിട്ട് ഈ പാമ്പിൻ്റെ തലക്കടിച്ച് അദ്ദേഹം അതിനെ വകവരുത്തി. എന്നിട്ട് പോക്കറ്റിൽ തപ്പി നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും മൂർച്ചയുള്ള ബ്ലേഡ് പോലുള്ള ഒരു വസ്തു കണ്ടു. അത് വെച്ചിട്ട് ഈ പാമ്പിനെ അദ്ദേഹം കീറിയിട്ട് പച്ചയ്ക്ക് തന്നെ അതിനെ ഭക്ഷിച്ചു. അങ്ങനെ ഒന്ന് രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ ഈ പാമ്പിൻ്റെ ഭക്ഷണം, ബെറികൾ, വെള്ളം ഇതെല്ലാം ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഹ്യൂ ഗ്ലാസ് സാവധാനം ജീവിതത്തിലേക്ക് തിരിച്ചു തിരിച്ചു വന്നു. ഈ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ തൊണ്ടയിലെ ഈ പരുക്ക് സാവധാനം ഭേദമാകാനായിട്ട് തുടങ്ങി. കാരണം ഇങ്ങനെയുള്ള പരുക്കുകളിൽ ഒഴിക്കേണ്ട എന്ത് മരുന്നാണ് അവിടെ, അങ്ങനെയുള്ളൊരു മരുന്ന് ഉള്ള ഇല അദ്ദേഹം കണ്ടു. ആ ഇല അദ്ദേഹം വലിച്ചു പറിച്ചെടുത്തിട്ട് അതിൻ്റെ നീര് അദ്ദേഹം രണ്ട് മൂന്ന് ദിവസങ്ങൾ ഒഴിച്ചു. സാവധാനം ഇദ്ദേഹത്തിൻ്റെ പരുക്കുകളൊക്കെ ഇങ്ങനെ ഭേദമായി ഭേദമായി വന്നു. കരടിയുടെ ആക്രമണത്തിൽ ഒരു കാൽ ഒടിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആ കാൽ അദ്ദേഹം അവിടെ നിന്ന് രണ്ട് കമ്പൊക്കെ എടുത്ത് വെച്ച് കെട്ടിയിട്ട് ആ കാലിൻ്റെ ഇടത്തും വലത്തും കെട്ടി അദ്ദേഹം കാല് സുരക്ഷിതമാക്കി വെച്ചു. അതും പോരാഞ്ഞിട്ട് തൻ്റെ ഈ മുറിവേറ്റ സ്ഥലത്ത് ഇൻഫെക്ഷൻ ആയിട്ട് ഈ ടിഷ്യൂസ് ഡെഡ് ആകുന്നത് ഇദ്ദേഹം കണ്ടു. അത് മുറിച്ച് കളയാനായിട്ട് ഇദ്ദേഹത്തിന് പറ്റുന്നില്ല, അതിന് വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഈ പുഴുക്കളെ തന്നെ, ഈ ഇദ്ദേഹത്തിൻ്റെ ദേഹത്ത് പല സ്ഥലങ്ങളിലും പുഴു വരിക്കുന്നുണ്ട്, ആ പുഴുവിനെ കൊണ്ട് തന്നെ ഈ ഡെഡായിട്ടുള്ള സെൽസ് ആ പുഴുവിനെ കൊണ്ട് വെച്ചിട്ട് ഇദ്ദേഹം ഭക്ഷിപ്പിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ഒരു പക്ഷേ കുറച്ച് സംഭവങ്ങളിലൊക്കെ അതിശയോക്തികളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം, പക്ഷെ എന്തൊക്കെയാണേലും ഇതിൽ നിന്ന് സാവധാനം ഈ ഹ്യൂ ഗ്ലാസ് രക്ഷപ്പെട്ട് റിക്കവറായി ഓരോ ദിവസം കഴിയും തോറും വരുന്നുണ്ടായിരുന്നു. ഗ്രാൻഡ് നദിയുടെ അടുത്ത് എവിടെയാണ് കിടക്കുന്നതെന്ന് ഇദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഇനി ഏതാണ്ട് 300 കിലോമീറ്റർ തെക്കോട്ട് സഞ്ചരിച്ചാൽ മാത്രമേ തൊട്ടടുത്ത ഔട്ട്പോസ്റ്റ് ആയിട്ടുള്ള ഫോർട്ട് കിയോവയിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ. അവിടം വരെയും എങ്ങനെയും എത്തിച്ചേരണം. ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ജീവിച്ചിരിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തേക്കാൾ കൂടുതൽ പ്രതികാര ബുദ്ധിയാണ്. കാരണം ഇദ്ദേഹത്തെ ഈ ഒരു പരുവത്തിൽ ഇവിടെ ഇട്ടിട്ട് പോയ ആ രണ്ട് പേരെയും കണ്ടെത്തണം, കൊല്ലണം, ഇതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആ സമയത്ത് ഉണ്ടായിരുന്നത്. ഇങ്ങനെ തെക്കോട്ട് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന് ദിശ അറിയണ്ടേ? ആ സമയങ്ങളിൽ അവിടെ എല്ലാവരും, ഈ നേറ്റീവ് അമേരിക്കൻസ് ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം ദിശ അറിയാൻ വേണ്ടി ആശ്രയിച്ചിരുന്നത് ഈ സമതലങ്ങളിൽ നിന്ന് ഏത് ദിശയിൽ നിന്ന് നോക്കിയാലും കാണാൻ പറ്റുന്ന പരുവത്തിൽ ഉയർന്നു നിന്നിരുന്ന ഒരു കുന്നുണ്ടായിരുന്നു, ഒരു മലയുണ്ടായിരുന്നു. 833 മീറ്റർ ഉയരമുള്ള തണ്ടർ ബ്യൂട്ട് എന്ന് പറയുന്ന ഒരു കുന്നാണ്. നമ്മൾ ഈ ചിത്രം കണ്ടാൽ മനസ്സിലാവും ഈ കുന്ന് എത്ര കിലോമീറ്റർ ദൂരത്ത് നിന്നും കാണാൻ പറ്റും. കാരണം വിശാലമായ സമതലത്തിൽ ഇതിങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്. അന്നത്തെ കാലത്ത് ആളുകളെല്ലാം ദിശയറിയാൻ വേണ്ടിയിട്ട് ഈ കുന്നിനെയാണ് ബേസ് ചെയ്തിരുന്നത്. നമ്മുടെ ഹ്യൂ ഗ്ലാസും ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ കിടക്കുന്ന കിടപ്പിൽ ഈ കുന്ന് ഇദ്ദേഹത്തിന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ കുന്നിനെ ബേസ് ചെയ്ത് ദിശ കണ്ടുപിടിച്ച ശേഷമാണ് ഇദ്ദേഹം എങ്ങോട്ട് പോകണം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയതും. ഈ കുന്നിനെ തന്നെ നോക്കിപ്പോയി കഴിഞ്ഞാൽ തനിക്ക് തൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്താനായിട്ട് സാധിക്കുമെന്നും ഇദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ ഹ്യൂ ഗ്ലാസ് പിന്നീട് പ്രശസ്തമായി തീർന്ന തൻ്റെ യാത്ര ആരംഭിച്ചു. എങ്ങനെയാണ്? നിരങ്ങുവാണ്, കൈ വെച്ചിട്ട് ഇദ്ദേഹം മുന്നോട്ട് നിരങ്ങിയാണ് യാത്ര ചെയ്യുന്നത്. വഴി തെറ്റാതിരിക്കാനായിട്ട് ഈ കുന്നുണ്ട്, അത് പോരാഞ്ഞിട്ട് ഈ നദിയുടെ തീരം വഴിയാണ് ഇദ്ദേഹം ഇങ്ങനെ നിരങ്ങി നിരങ്ങി സഞ്ചരിക്കുന്നത്. ഒരു ദിവസം കുറച്ച് അടികൾ കുറച്ച് വാരകൾ മാത്രമേ ഇദ്ദേഹത്തിന് സഞ്ചരിക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ ആദ്യ സമയങ്ങളിലൊക്കെ. പക്ഷേ ഈ ചെറിയ ചെറിയ ചെടികളുടെ വേരുകൾ, ബെറികൾ, ഈ വെള്ളം ഇതെല്ലാം കുടിച്ച് ദിവസം ചെല്ലുന്നതോറും ഇദ്ദേഹത്തിന് ആരോഗ്യം കൂടിക്കൂടി വരുന്നുണ്ട്. പിന്നെ ഇതെല്ലാം പോരാഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ കൈ മുതലായിട്ടുള്ള സാധനം മനക്കെട്ടി ഇതെല്ലാം കൂടെ കൂടി കഴിഞ്ഞപ്പോഴേക്കും ദിവസങ്ങൾ കഴിയും തോറും ഇദ്ദേഹം സഞ്ചരിക്കുന്ന നിരങ്ങുന്ന
അതിൻ്റെ ആ ഒരു ഡിസ്റ്റൻസ് കൂടിക്കൂടി വന്നു. ഇതിനിടയ്ക്ക് ആരോ വേട്ടയാടിയിട്ട ഒരു കാട്ടുപോത്തിൻ്റെ ചീഞ്ഞെളിഞ്ഞ ശരീരം ഇദ്ദേഹം കണ്ടു. പക്ഷേ വിശപ്പാണ്, ഒന്നും നോക്കിയില്ല, നേരെ അതിനകത്ത് ചെന്നിട്ട് തല്ലി പൊട്ടിച്ചിട്ട് ആ എല്ലിനകത്ത് നിന്ന് ആ ജ്യൂസും അദ്ദേഹം ഈ വലിച്ചു വലിച്ചു കുടിച്ചു. മറ്റൊരു ദിവസം ചെന്നായ്ക്കൾ കൂട്ടം കൂടിയിട്ട് ഒരു കാട്ടുപോത്തിനെ ആക്രമിച്ച് കൊല്ലുന്നത് ഇദ്ദേഹം കണ്ടു. അത് അവരുടെ ആ ഒരു ഭക്ഷണം തീരുന്നത് വരെയും അദ്ദേഹം വെയിറ്റ് ചെയ്തു. ഈ ചെന്നായ്ക്കൾ അവിടെ നിന്ന് പോയ ശേഷം ഇദ്ദേഹം വീണ്ടും നിരങ്ങി നിരങ്ങി ഇതിൻ്റെ അടുത്ത് എത്തിയിട്ട് മിച്ചമുണ്ടായിരുന്ന ആ ഇറച്ചി പച്ചയ്ക്ക് തന്നെ ഇദ്ദേഹം ഭക്ഷിച്ചു. അങ്ങനെ ഏതാണ്ട് 10 ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ഈ ഹ്യൂ ഗ്ലാസിന് ഏതാണ്ട് നീർന്നു നിൽക്കാൻ പറ്റും എന്നുള്ള ഒരു അവസ്ഥ സംജാതമായി. അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്തു, നല്ലൊരു നീളമുള്ള വടി കിട്ടി. ആ വടിയിൽ ഊന്നിയിട്ട് ഇദ്ദേഹം സാവധാനം നടക്കുവാനായിട്ട് ആരംഭിച്ചു. അങ്ങനെ 1-2 ദിവസങ്ങൾ നടന്ന ശേഷം ഇദ്ദേഹം ആദ്യമായിട്ട് മനുഷ്യനെ കണ്ടുമുട്ടി. സൂ എന്ന് വിളിക്കുന്ന ഒരു നേറ്റീവ് അമേരിക്കൻ ട്രൈബ്സ് ആയിരുന്നു അത്. അവർ അത്ര പ്രശ്നക്കാരായിട്ടുള്ള ആളുകളൊന്നും ആയിരുന്നില്ല. ഇദ്ദേഹത്തിന് ഈ പല നേറ്റീവ് അമേരിക്കൻ ട്രൈബ്സിൻ്റെയും ഭാഷ അറിയാമായിരുന്ന ഒരാളായിരുന്നല്ലോ. അത് മാത്രമല്ല, ഇദ്ദേഹത്തിന് ആംഗ്യഭാഷ, സൈൻ ലാംഗ്വേജ് അറിയാം ഇവരുമായിട്ട് സംസാരിക്കാനുള്ള. അങ്ങനെ ആ ഒരു ഭാഷയിൽ ഇദ്ദേഹം തനിക്ക് സംഭവിച്ച കാര്യങ്ങൾ ഈ സൂ എന്ന് പറയുന്ന ഈ ഗോത്രത്തിൻ്റെ തലവനോട് അദ്ദേഹം പറയുകയും ഇങ്ങനെ കരടിയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാളാണ് എന്ന് മനസ്സിലാക്കിയ അവർ അദ്ദേഹത്തിൻ്റെ ധീരതയെ അഭിനന്ദിക്കുകയും ചെയ്തു. കാരണം ഈ നേറ്റീവ് അമേരിക്കൻസ് ആയിട്ടുള്ള ഇവർക്ക് ഇങ്ങനെ ഇവരുടെ ഈ പുരാണങ്ങളിലൊക്കെ വലിയ പ്രബലനായിട്ട് ഇവർ വാഴ്ത്തുന്ന ഈ കരടിയുടെ ആക്രമണത്തിൽ നിന്ന് അങ്ങനെ സാധാരണ ആളുകൾ രക്ഷപ്പെടാറുള്ളതല്ല. പക്ഷേ അതിനെ അതിജീവിച്ച ഒരാൾ എന്ന നിലയിൽ ഇദ്ദേഹത്തെ അവർ ബഹുമാനിച്ചു. ഇദ്ദേഹത്തെ എടുത്തുകൊണ്ട് കുതിരപ്പുറത്ത് കയറ്റിയിട്ട് ഇവർ ബാക്കിയുള്ള യാത്ര തുടർന്നു. ഇതിനിടയ്ക്ക് ഇദ്ദേഹത്തിന് വേണ്ടുന്ന ഈ വൈദ്യ ശുശ്രൂഷകളൊക്കെ ഇവർ കൊടുത്തു. ഇവർക്കറിയാവുന്ന നാട്ടുമരുന്നുകളെല്ലാം കൊടുത്തിട്ട് ഇദ്ദേഹത്തിൻ്റെ മുറിവുകൾ ഇവർ ഉണക്കുകയും ചെയ്തു. അങ്ങനെ അവസാനം 4 മാസങ്ങൾക്ക് ശേഷം 1823 ഒക്ടോബറിൽ ഇദ്ദേഹം പോകേണ്ടിയിരുന്ന ആ ഔട്ട്പോസ്റ്റിൽ ഈ ഫോർട്ട് കിയോവയിൽ എത്തിച്ചേർന്നു. അങ്ങനെ ഫോർട്ട് കിയോവയിൽ എത്തിച്ചേർന്ന ഈ ഹ്യൂ ഗ്ലാസ് അവിടെ വിശ്രമിക്കാനൊന്നും പോയില്ല. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ പ്രതികാരാഗ്നി ഇങ്ങനെ ജ്വലിക്കുവാണ്. കാരണം തന്നെ ഇട്ടിട്ട് പോയ അവരെ കാണണം, വെടിവെച്ച് കൊല്ലണം, ഇതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ കോട്ടയിൽ അധികം നാൾ അദ്ദേഹം വിശ്രമിച്ചില്ല. അവിടെ നിന്ന് ചെറിയൊരു തോണി ഇദ്ദേഹം ഉണ്ടാക്കിയെടുത്തിട്ട് നദിയിലൂടെ ഫോർട്ട് ഹെൻറി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇദ്ദേഹം യാത്ര തിരിച്ചു. നല്ല ദൂരമാണിത്, പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു വിൽ പവർ കൊണ്ടാണ് ഇദ്ദേഹം ഈ പണിയെല്ലാം ചെയ്യുന്നത്. കാരണം അവരെ കണ്ടെത്തണം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിലാണ് ഇദ്ദേഹം ഈ യാത്ര മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ തോണിയിൽ 2 മാസത്തോളം ഇദ്ദേഹം പല നദികളിലൂടെ സഞ്ചരിച്ചാണ് ഈ ഫോർട്ട് ഹെൻറിയിൽ എത്തിച്ചേർന്നത്. അവിടെ എത്തിച്ചേർന്നപ്പോഴേക്കും ഇദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി, നമ്മുടെ ഈ മേജർ ഹെൻറി എന്ന് പറഞ്ഞ ആള് അദ്ദേഹത്തിൻ്റെ ട്രൂപ്പിലായിരുന്നല്ലോ ഇദ്ദേഹം ഉണ്ടായിരുന്നത്. തൊട്ടടുത്തുള്ള മറ്റൊരു കോട്ടയിൽ അയാളും സംഘവും തമ്പടിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം ഇദ്ദേഹത്തിന് കിട്ടി. ഉറപ്പായിട്ടും ഇദ്ദേഹം അന്വേഷിക്കുന്ന ഈ 2 പേര് ഫിറ്റ്സ്ജെറാൾഡും ഈ ബ്രിഡ്ജറും അവിടെ ഉണ്ടാവും എന്ന് ഉറപ്പാണ്. അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് വേഗം ഇവരുടെ ഈ ക്യാമ്പിലേക്ക് ഇദ്ദേഹം എത്തിച്ചേരുന്നത് 1824 ജനുവരി 1 ആ ദിവസം രാത്രിയാണ് ഇദ്ദേഹം ഇവിടെ എത്തിച്ചേരുന്നത്. ന്യൂ ഇയറിൻ്റെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇവരിങ്ങനെ അടിച്ചു പൊളിച്ചിരിക്കുന്ന സമയത്ത്, ഇവരിങ്ങനെ കൂട്ടം കൂടിയിരുന്ന് ബിയർ കഴിക്കുന്ന സമയത്താണ് ഡോറ് തുറന്നിട്ട് ഈ ഹ്യൂ ഗ്ലാസ് ആ മുറിയിലേക്ക് പ്രവേശിച്ചത്. സത്യത്തിൽ ഇയാളെ കണ്ടിട്ട് അവരെല്ലാം ശരിക്കും ഞെട്ടിപ്പോയി. എന്നാൽ വളരെ കുറച്ച് പേർക്ക് ഇദ്ദേഹം ഇങ്ങനെ രക്ഷപ്പെട്ടിട്ട് ഈ ഫോർട്ട് കിയോവയിൽ എത്തിയ വിവരം അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ ബാക്കിയുള്ള ആളുകളോട് അത് പറഞ്ഞിരുന്നില്ല എന്ന് മാത്രം. പക്ഷേ ഈ കൂട്ടത്തിൽ ശരിക്കും ഞെട്ടിപ്പോയത് ഇദ്ദേഹത്തെ അവിടെ ഇട്ടിട്ട് പോയ ആ 2 പേരിൽ ഒരാളായിട്ടുള്ള ആ ചെറുപ്പക്കാരൻ ബ്രിഡ്ജർ ഇതിനകത്ത് ഇരിപ്പുണ്ടായിരുന്നു. അവൻ ഒരു പ്രേതത്തെ കാണുന്നത് പോലെയാണ് ഈ കയറി വന്ന ഹ്യൂ ഗ്ലാസിനെ അവൻ നോക്കിയത്. പക്ഷേ ആ സമയത്ത് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഈ തോക്ക് വെച്ചിട്ട് ഇവൻ്റെ ദേഹത്തേക്ക് നിറയെ ഒഴിക്കുന്നതിന് പകരം ഹ്യൂ ഗ്ലാസ് ചെയ്തത് അവനോട് അവൻ ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നീ എന്ത് പ്രവൃത്തിയാണ് ചെയ്തത്? അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആളുകളുടെ മുമ്പിൽ വെച്ചിട്ട് ഇവൻ ചെയ്ത ഈ പ്രവൃത്തി അതിൻ്റെ തെറ്റിൻ്റെ വ്യാപ്തി അവനെ ഇദ്ദേഹം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അങ്ങനെ ചെയ്യാനുള്ള കാരണം, ആ സമയത്ത് ഹ്യൂ ഗ്ലാസ് വിചാരിച്ചിരുന്നത് ഇവൻ നല്ല ചെറുപ്പക്കാരനായിട്ടുള്ള പയ്യനായിട്ടുള്ള ഒരാളാണ്, ഇവനെ അല്ല ഈ കേസിൽ കുറ്റപ്പെടുത്തേണ്ടത്. കാരണം പ്രായവും പക്വതയൊക്കെ ഉള്ള ഫിറ്റ്സ്ജെറാൾഡ് എന്ന് പറയുന്ന ഒരാൾ കൂടെ ഉണ്ടായിരുന്നു. അയാൾ പറയുന്നത് കേട്ടിട്ടോ അയാളുടെ സ്വാധീനത്തിൽ അയാളെ പേടിച്ചിട്ടോ ആവാം ഈ ചെറുക്കൻ ഇതെല്ലാം ചെയ്തത്. അതുകൊണ്ട് ഈ ഹ്യൂ ഗ്ലാസ് അവനോട്, ഈ ബ്രിഡ്ജറോട് ക്ഷമിച്ചു. ബ്രിഡ്ജർ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ ആരായിരുന്നു എന്നുള്ളത് ചരിത്ര ഗവേഷകർ ഇപ്പോഴും കുഴയ്ക്കുന്ന ഒരു കാര്യമാണ്. കാരണം ജിം ബ്രിഡ്ജർ എന്നു പേരുള്ള മറ്റൊരു പ്രശസ്തനായിട്ടുള്ള ഒരു മൗണ്ടൻ മാൻ ഇവരുടെ ട്രൂപ്പിലുണ്ടായിരുന്നു. അതായത് ഈ 100 പേരിൽ ഒരംഗമായിരുന്നു ജിം ബ്രിഡ്ജർ. ഈ ജിം ബ്രിഡ്ജർ തന്നെയാണോ ഈ ഹ്യൂ ഗ്ലാസിനെ അവിടെ ഇട്ടിട്ട് പോയ ബ്രിഡ്ജർ എന്നുള്ളത് ഇപ്പോഴും നമുക്ക് ഉറപ്പില്ല.
അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ ഈ ജിം ബ്രിഡ്ജർ, ഈ ബ്രിഡ്ജർ എന്ന് പറഞ്ഞ ഈ ചെറുപ്പക്കാരൻ പിന്നീട് വളരെ പ്രശസ്തനായി മാറിയ ഒരു മൗണ്ടൻമാനാണ്. നമ്മൾ ഈ ഗൂഗിളിൽ ഒന്ന് തിരഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ മൗണ്ടൻമാൻ ജിം ബ്രിഡ്ജർ എന്ന് തിരക്കി കഴിഞ്ഞാൽ ഈ ഒരു ഫോട്ടോ വരും. ഇദ്ദേഹം തന്നെയാണോ ഈ ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബ്രിഡ്ജർ എന്നുള്ള കേസിൽ നമുക്കിപ്പോഴും ഉറപ്പില്ല. പക്ഷേ ഇദ്ദേഹം ആ സംഘത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒരാളാണ്. അങ്ങനെ എന്താണെങ്കിലും നമ്മുടെ ഈ ഹ്യൂ ഗ്ലാസ് ഈ പയ്യനായിട്ടുണ്ടായിരുന്ന ബ്രിഡ്ജറോട് ക്ഷമിച്ചു. പക്ഷേ ഇതിന് ക്ഷമിക്കാൻ പറ്റാത്ത ഒരാളുണ്ടല്ലോ, ഈ ഫിറ്റ്സ്ജെറാൾഡ്. ഈ ഫിറ്റ്സ്ജെറാൾഡ് മറ്റൊരു കോട്ടയിലാണ് ഇപ്പോഴുള്ളത്. ഫോർട്ട് അറ്റ്കിൻസൺ എന്ന് പറഞ്ഞ പേരുള്ള ഒരു കോട്ട, അതിവിടെ നിന്ന് കുറച്ച് ദൂരം മാറി മറ്റൊരു സ്ഥലത്താണ് ഉള്ളത്. കാരണം ഇയാൾ ഇദ്ദേഹം ഇങ്ങനെ രക്ഷപ്പെട്ടിട്ട് വരുന്നുണ്ട് എന്നുള്ള വിവരം ഈ ഫിറ്റ്സ്ജെറാൾഡ് എങ്ങനെയോ മനസ്സിലാക്കി, ആരുടെയോ കയ്യിൽ നിന്ന് ആ ഇൻഫർമേഷൻ അയാൾക്ക് കിട്ടുകയും അതിൻ്റെ പേരിൽ ഇദ്ദേഹത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ഫിറ്റ്സ്ജെറാൾഡ് ഈ അറ്റ്കിൻസൺ എന്ന് പറഞ്ഞ കോട്ടയിലേക്ക് മാറുകയും ചെയ്തത്. പക്ഷേ ഈ ഹ്യൂ ഗ്ലാസ് വിടുവോ? അദ്ദേഹം അവിടെ നിന്ന് വീണ്ടും ഇദ്ദേഹത്തെ ചേസ് ചെയ്ത് യാത്ര ചെയ്യാനായിട്ട് ആരംഭിച്ചു. ആ സമയത്ത് സംഘത്തിൻ്റെ തലവനായിട്ടുണ്ടായിരുന്ന ഹെൻറി ഇദ്ദേഹത്തോട് പറഞ്ഞു, ഏതായാലും നീ അങ്ങോട്ട് പോവുകയാണ്, അങ്ങനെയാണെങ്കിൽ കുറച്ച് കത്തുകൾ എനിക്ക് ആ കോട്ടയിലേക്ക് കൊടുത്തു വിടാനുണ്ട് എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു 3 പേരെ കൂടെ ഇദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ ആ യാത്രയിൽ കൂടെ കൂട്ടുകയും ചെയ്തു. അവർ യാത്ര ചെയ്യുന്ന സമയത്ത് ഇവർ പണ്ട് ഇവരെ ആക്രമിച്ച അരിക്കാര എന്ന് പറയുന്ന അതേ ഗോത്രത്തിൻ്റെ മറ്റൊരു ട്രൂപ്പിൻ്റെ പിടിയിൽ ഇവർ പെട്ടുപോയി, ഈ 4 പേര്. പക്ഷേ ഈ ആ ഗ്രൂപ്പിൻ്റെ തലവനായിട്ടുള്ള അരിക്കാര ഗോത്രത്തിൻ്റെ ഗ്രൂപ്പിൻ്റെ തലവനായിട്ടുള്ള ആൾ ഇവരോട് വളരെ സൗഹൃദപരമായിട്ടാണ് സംസാരിച്ചത്. എന്നിട്ട് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, ഞങ്ങളുടെ അങ്ങോട്ട് വാ, ഞങ്ങൾ ആഹാരവും ഭക്ഷണ സാധനങ്ങളൊക്കെ തരാം, എന്നിട്ട് നിങ്ങൾ നാളെ രാവിലെ പൊക്കോളാൻ പറഞ്ഞു. അതിൽ ഇവർ വിശ്വസിച്ചു. എന്നിട്ട് ഇവർ 4 പേരും ഇവരുടെ ഈ കൂടാരത്തിലേക്ക് കയറുകയും ഇവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഹ്യൂ ഗ്ലാസ് ഒരു കാര്യം ശ്രദ്ധിച്ചു, ഇവരുടെ ആയുധങ്ങളും കാര്യങ്ങളും ഒക്കെ കാണാനില്ല. അതായത് ശരിക്കും ഇതൊരു ട്രാപ്പായിരുന്നു, ഇവരെ കൊല്ലാനുള്ള പരിപാടിയാണ് ഇവർ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയ ഇവർ 4 പേരും അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ ഹ്യൂ ഗ്ലാസിന് മാത്രമാണ് അവിടെ നിന്ന് ജീവനോടെ രക്ഷപ്പെടാനായിട്ട് സാധിച്ചത്. എന്താണെങ്കിലും വീണ്ടും തൻ്റെ ജീവിതത്തിലെ വലിയൊരു രക്ഷപ്പെടൽ അദ്ദേഹം അവിടെ നടത്തി. അതിനുശേഷം വീണ്ടും ഈ ഫോർട്ട് അറ്റ്കിൻസണിൽ ഇദ്ദേഹം എത്തിച്ചേർന്നു 1824. പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് തൻ്റെ ഈ ദീർഘമായ യാത്രയ്ക്ക് യാതൊരു പ്രയോജനവും ഉണ്ടായില്ല എന്ന് സത്യം അദ്ദേഹത്തിന് മനസ്സിലായത്. കാരണം ഇദ്ദേഹം ഇയാൾ വരുന്നത് മനസ്സിലാക്കിയ ഫിറ്റ്സ്ജെറാൾഡ് നേരെ പട്ടാളത്തിൽ അങ്ങ് ചേർന്നു. ഒരു പട്ടാളക്കാരനെ കൊന്നു കളഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഈ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഈ ഹ്യൂ ഗ്ലാസിനോട് പറഞ്ഞു. കാരണം ഇനി ഫിറ്റ്സ്ജെറാൾഡിനെ നിങ്ങൾക്ക് തൊടാൻ പറ്റില്ല, അദ്ദേഹം പട്ടാളക്കാരനാണ്, പട്ടാളക്കാരനെ കൊന്നു കളഞ്ഞാൽ നിങ്ങൾക്കിനി ഒരു ഭാവി ഇവിടെ ഉണ്ടാവില്ല, നിങ്ങളെ അവർ പിടിച്ച് ആജീവനാന്തം തുറുങ്കിലടയ്ക്കും. അതോടുകൂടിയിട്ട് തൻ്റെ പ്രധാന ശത്രുവിനെ കൊല്ലാനുള്ള ഉദ്യമത്തിൽ നിന്ന് ഈ ഹ്യൂ ഗ്ലാസ് പിന്തിരിഞ്ഞു. പക്ഷേ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന മേജറോട് ഒരു ഡിമാൻഡ് വെച്ചു, എനിക്ക് ഇവനോടൊന്ന് കാണണം, സംസാരിക്കണം. ആ സമയത്ത് ആ പട്ടാള ക്യാമ്പിൽ ഉണ്ടായിരുന്ന ആളുകൾക്കെല്ലാം ഇങ്ങനെ മരണക്കിടക്കയിൽ നിന്ന് വലിഞ്ഞിഴഞ്ഞ് വന്ന ആളാണ് ഈ നിൽക്കുന്നത് എന്നുള്ള വാർത്ത അവിടെ മുഴുവൻ ആയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആളുകളെല്ലാം വലിയ ആരാധനാ പുരുഷനായിട്ടാണ് ഈ ഹ്യൂ ഗ്ലാസിനെ ആ സമയത്ത് കണ്ടിരുന്നത്. ചുരുക്കത്തിൽ വധിക്കപ്പെട്ടില്ല, അല്ലെങ്കിൽ ഹ്യൂ ഗ്ലാസിൻ്റെ കയ്യാലെ വധിക്കപ്പെട്ടില്ല എങ്കിൽ പോലും ഫിറ്റ്സ്ജെറാൾഡിൻ്റെ കേസിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു സിറ്റുവേഷൻ അവിടെ വളരെ മോശമായിരുന്നു. കൂടെയുള്ള ആളുകൾ കളിയാക്കാൻ തുടങ്ങി. കാരണം ഇത്ര മോശപ്പെട്ട പ്രവൃത്തി ചെയ്ത ആളെന്ന നിലയിൽ ആളുകൾ ഇദ്ദേഹത്തെ കളിയാക്കുവാനും പല സന്ദർഭങ്ങളിൽ കയ്യേറ്റം വരെ ചെയ്യാനും മുതിർന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എന്താണേലും ഈ ഫിറ്റ്സ്ജെറാൾഡുമായിട്ട് നേരിട്ടൊന്ന് കാണാനുള്ള അവസരം നമ്മുടെ ഹ്യൂ ഗ്ലാസിന് ലഭിച്ചു. ആ സമയത്ത് ഈ ഹ്യൂ ഗ്ലാസ് ഇവനോട് ഇവൻ ചെയ്ത തെറ്റെന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയും നിന്നെ കൊല്ലാതെ വിടുന്നത് നീ ഇങ്ങനെ പട്ടാളക്കാരനായതുകൊണ്ട് മാത്രമാണെന്നും പക്ഷേ ഒരു വാണിംഗ് കൊടുത്തു, ജീവിതകാലം മുഴുവൻ ഞാൻ മരിക്കുന്നത് വരെയും നീ പട്ടാളക്കാരനായിട്ട് തന്നെ തുടരണം, എന്ന് നീ യൂണിഫോം ഊരി വെക്കുന്നു അന്ന് നിന്നെ ഞാൻ കൊല്ലും, അതുമാത്രമല്ല എൻ്റെ കയ്യിൽ നിന്ന് നീ കട്ടെടുത്ത് ആ പിസ്റ്റൾ തിരിച്ചു തരണം എന്ന് പറഞ്ഞു. അദ്ദേഹം ഈ പിസ്റ്റള് ഈ ഫിറ്റ്സ്ജെറാൾഡ് തിരിച്ച് ഈ പിസ്റ്റള് അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം ഇദ്ദേഹം അവിടെ നിന്ന് പോകുന്നു. പക്ഷേ ഇദ്ദേഹത്തിന് ധീരത ഇഷ്ടപ്പെട്ട ആ പട്ടാള ക്യാമ്പിലെ ആളുകൾ ഏതാണ്ട് $300-$330 പിരിച്ച് ഇദ്ദേഹത്തിന് കൊടുത്തു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അങ്ങനെ പോരാട്ടത്തിൻ്റെ അതിജീവനത്തിൻ്റെ ഏറ്റവും അങ്ങേയറ്റത്തെ അവസ്ഥ എന്നൊക്കെ വേണേൽ പറയാവുന്ന കഥയാണ് ഈ ഹ്യൂ ഗ്ലാസിൻ്റെ കഥ. പക്ഷേ ഹ്യൂ ഗ്ലാസിൻ്റെ റിയൽ സ്റ്റോറി അവിടെ കൊണ്ട് തീരുന്നില്ല. ഏതാണ്ട് 9-10 വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു സ്ഥലത്ത് വെച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ പ്രധാന ശത്രുക്കളായിട്ടുണ്ടായിരുന്ന അരിക്കാര ട്രൈബുകളുടെ പിടിയിൽ ഇദ്ദേഹം പെടുകയും അവരുടെ കയ്യാലെ 1833 ആവണം ഇദ്ദേഹം വധിക്കപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെ വളരെ രസകരമായ എന്നാൽ ഭീതി ജനിപ്പിക്കുന്ന സാഹസികത നിറഞ്ഞ ഈ ഹ്യൂ ഗ്ലാസിൻ്റെ കഥ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? നമ്മുടെ പോരാട്ടം ശ്വാസം പോകുന്നതിന് തൊട്ട് മുമ്പ് വരെയും ഉണ്ടായിരിക്കണം. അങ്ങനെ പോരാടിയവർ തിരിച്ച് ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ട് എന്നതിൻ്റെ തെളിവാണ്
കുറച്ച് അതിശയോക്തിയൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഈ ഹ്യൂ ഗ്ലാസിൻ്റെ കഥ നമ്മളോട് പറയുന്നത്. നന്ദി, നമസ്കാരം.